ഇനി നേരെ പോകാൻ പോകുന്നത് നമ്മുടെ ഹൈലൈറ്റ് ഓഫ് ദി ഡേയിലേക്കാണ്, നമ്മുടെ പാനൽ ഡിസ്കഷൻ. നമുക്കറിയാം സിഡ്നിയിലെ മലയാളികളുടെ കലാപ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘടന എന്നതിൽ നിന്നും സിഡ്നിയിലെ മലയാളികളുടെ ആവശ്യങ്ങളും അതുപോലെ തന്നെ ആശങ്കകളുടെയും എല്ലാം കൂടെ സഞ്ചരിക്കുന്ന അതിനെ അഡ്രസ് ചെയ്യുന്ന ഒരു സംഘടന എന്ന രീതിയിലേക്ക് സിഡ്നി മലയാളി അസോസിയേഷൻ മാറിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ അകത്തെ തറയിലും കടമക്കുടിയിലും എല്ലാം വീടുകൾ പണിതു കൊടുക്കുന്നു, നിർമ്മാണ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ രൂപീകരിച്ച കോവിഡ് റെസ്പോൺസ് ടീം, പിന്നെ ഇപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് ആഘോഷങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വിതരണം ചെയ്ത ഓണക്കിറ്റുകൾ, ഗ്രോസറി കിറ്റുകൾ, അങ്ങനെയുള്ള പല പല കാര്യങ്ങളിലും സിഡ്നി മലയാളി അസോസിയേഷൻ ഒരു മുന്നിട്ടിറങ്ങുകയുണ്ടായി, മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുകയും ഉണ്ടായി. അതിന്റെ ഒരു തുടർച്ച എന്നോണം നമ്മൾ ഇന്ന് വളരെ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ, ഒരു കോൺവെർസേഷനിലേക്കാണ് പോകുന്നത്. രണ്ട് എമിനന്റ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ്, എമിനന്റ് ആയിട്ടുള്ള പാനലിസ്റ്റ് എന്ന് പറയുന്നതിനേക്കാളും ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. കാരണം അവര് മലയാളികളെ, ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ചിന്തകളെയും പ്രവൃത്തികളെയും സ്വാധീനിക്കുന്ന രണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളാണ് ഡോക്ടർ മുരളി തുമ്മാടുകുടിയും സിന്ധു സൂര്യകുമാർ. ഫോർമലായിട്ട് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ലേഡീസ് ഫസ്റ്റ് എന്നുള്ള രീതിയിൽ തുടങ്ങുമ്പോൾ, സിന്ധു സൂര്യകുമാർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ഓഫ് ഏഷ്യാനെറ്റ് ന്യൂസ് ആണ്. ഡോക്ടർ മുരളി തുമ്മാടുകുടി ആണെങ്കിൽ ഓപ്പറേഷൻസ് മാനേജറാണ് അദ്ദേഹം, ക്രൈസിസ് മാനേജ്മെന്റ് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം. ഇനിയിപ്പോ ഒന്ന് ഇൻഫോർമൽ ആയിട്ട് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ വലിയ പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമില്ല എന്നറിയാം, എങ്കിലും ഇൻഫോർമൽ ആയിട്ടൊന്ന് പറയുകയാണെങ്കിൽ അവര് തങ്ങളുടെ മുരളി ചേട്ടൻ തന്റെ എഴുത്തുകളിലൂടെയും അതുപോലെ തന്നെ പ്രസംഗങ്ങളിലൂടെയും ആളുകളെ വളരെയധികം സ്വാധീനിക്കുകയും ആളുകളുടെ ചിന്തകളെയും പ്രവൃത്തികളെയും എല്ലാം വളരെയധികം സ്വാധീനിക്കുന്ന ഒരാളാണെങ്കിൽ, ജോസേട്ടൻ ആദ്യം പറഞ്ഞതുപോലെ സിന്ധു സൂര്യകുമാറിനെ അടയാളപ്പെടുത്താനായിട്ട് കവർ സ്റ്റോറി എന്ന കഴിഞ്ഞ 14 വർഷമായിട്ട് ഏഷ്യാനെറ്റിൽ മുടങ്ങാതെ നടക്കുന്ന ഒരു സോഷ്യോ പൊളിറ്റിക്കൽ അനാലിറ്റിക്കൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം മാത്രം മതി. അപ്പൊ ഇവര് രണ്ടുപേരും ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് ഒരു വളരെ വലിയൊരു കാര്യമായിട്ട്, രണ്ടുപേരെ സംബന്ധിച്ച് നമ്മളിവിടെ ഇന്ന് ജോയിൻ ചെയ്തത് ഉള്ളൊരു വളരെ വലിയ കാര്യമായിട്ട് കരുതുന്നു. ഒരിക്കൽ കൂടെ ഈ ഡിസ്കഷനിലേക്ക് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു, വെൽക്കം ചെയ്യുന്നു. ചില ഹൗസ് കീപ്പിംഗ് റൂൾസ്, സംതിങ് ടു കീപ്പ് ഇൻ മൈൻഡ്. നമ്മൾ ഇന്നൊരു ചർച്ച ഒരു ഹെൽത്തി ആയിട്ടുള്ള, ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ശ്രമിക്കാം. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ദയവായിട്ടൊരു ഡെക്കോറം കീപ്പ് ചെയ്യണം. എല്ലാവരും ഇങ്ങനെ സൂമിലേക്ക് വരുമ്പോൾ തന്നെ മ്യൂട്ടഡ് ആയിരിക്കും. അപ്പോൾ സംസാരിക്കണമെങ്കിൽ മാത്രം അൺമ്യൂട്ട് ചെയ്യുക. അതുപോലെ ഇതിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മുടെ ഈ എമിനന്റ് ആയിട്ടുള്ള പാനലിസ്റ്റ് രണ്ടുപേരും 5 മിനിറ്റ് വീതം സംസാരിക്കും. അതിനുശേഷം ഒരു ഷോർട്ട് ആയിട്ടുള്ള മോഡറേറ്റഡ് ഡിസ്കഷൻ ഉണ്ടായിരിക്കും. അതിനുശേഷം ഒരു ഓപ്പൺ ഫോറം ഉണ്ടാവും. അപ്പൊ നമുക്കറിയാം മലയാളത്തിലുള്ള പല ചർച്ചകളും കേരളത്തെ കേന്ദ്രീകരിച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇൻവാലുവൽ ഓപ്പർച്യൂണിറ്റി ആണിത്. നമുക്ക് ഈ ചർച്ച സിഡ്നിയിലെ മലയാളികളെയും പ്രവാസി മലയാളികളെയും കേന്ദ്രീകരിച്ച് നടത്താനായിട്ട് ശ്രമിക്കാം. നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കുറച്ച് ക്രിസ്പ് ആയിട്ട് വെക്കുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു. പിന്നെ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് മാക്സിമം ശ്രമിക്കാം. കാരണം എല്ലാവർക്കും ചോദിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പോ പിന്നെ തീവ്രമായിട്ടുള്ള രാഷ്ട്രീയവും മതവും ഒന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. ജീവിതത്തിന്റെ രാഷ്ട്രീയമാവട്ടെ നമ്മുടെ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്. അത് ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. കോവിഡ് കാലശേഷം ജീവിതവും ജാഗ്രതയും എന്നാണ് നമ്മുടെ ടോപ്പിക്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഡോക്ടർ മുരളി തുമ്മാടുകുടിയെ തന്നെ ഇൻവൈറ്റ് ചെയ്യാം. അദ്ദേഹം ഒരു ക്രൈസിസ് മാനേജ്മെന്റിന്റെ ഏരിയയിലെ ഒരു വലിയൊരു എക്സ്പേർട്ട് ആണ്. അപ്പോ നമ്മൾ ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ പാൻഡമിക്കിനെ കുറിച്ചും ക്രൈസിസിനെ കുറിച്ചും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എങ്ങനെയാണ് ജാഗരൂകരാകേണ്ടത് എന്നതിനെ കുറിച്ചും അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. താങ്ക് യു എമി. സിഡ്നിയിലെ മലയാളി സുഹൃത്തുക്കളെ, ഈ ഫേസ്ബുക്കിൽ കൂടി വേറെ എവിടെ ഇരുന്നിട്ടാണെങ്കിലും ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് എൻ്റെ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ഡിപ്പെൻഡിങ് അപ്പോൾ വരികയാണ്. സിന്ധു, നമ്മൾ ഒരിക്കൽ പരിചയപ്പെട്ടിട്ടുണ്ട് തോന്നുന്നു, പക്ഷേ തീർച്ചയായിട്ടും മലയാളികൾക്ക് എല്ലാം അറിയാവുന്ന പോലെ എനിക്കും അറിയാവുന്ന ആളാണ്, സന്തോഷമുണ്ട്. ഈ പ്രോഗ്രാമിൽ എന്നെ ക്ഷണിച്ചതിന് സിഡ്നി മലയാളി അസോസിയേഷനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. എമ്മി വളരെ ദിവസങ്ങളായി ഞാനുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇത്ര പ്രൊഫഷണൽ ആയിട്ട് ഈ കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുന്നതിൽ തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. കോവിഡ് കാലത്തെ പല പോസിറ്റീവ് ഫീച്ചേഴ്സിൽ ഒന്നാണ് ലോകത്തെ എവിടെയുമുള്ള മലയാളികളുമായി മറ്റു നാട്ടുകാരുമായി നമുക്ക് സംവദിക്കാൻ സാധിക്കുന്നു. അത് മറ്റുള്ള പ്രോഗ്രാംസ് പോലെ തന്നെ എഫക്റ്റീവ് ആണെന്ന് ലോകം മനസ്സിലാക്കുന്നു. ഈ ടെക്നോളജി ഒന്നും ഇന്നലെ ഉണ്ടായതല്ല, പക്ഷേ
നേരിട്ട് മീറ്റിംഗുകൾ നടത്തുന്നത് മാത്രമേ നമുക്ക് ഇഷ്ടപ്പെട്ടിരുന്നുള്ളൂ. പണ്ടൊക്കെ സിനിമ മലയാളി അസോസിയേഷൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ജനുവയിൽ നിന്ന് വരണം, സിന്ധു ഇന്ത്യയിൽ നിന്ന് വരണം, അതിന്റെ എക്സ്പെൻസ് ഉണ്ട്, ടൈം ഉണ്ട്, ടൈമിംഗ് ഉണ്ട്, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. അത്തരത്തിൽ കോവിഡ് ലോകത്തെ മാറ്റിമറിച്ചിരിക്കുകയാണ്. അത് ഒരു മാറ്റമാണ്. കോവിഡ് എന്ന് പറയുന്നത് മനുഷ്യന്റെ സമീപകാല ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നമ്മുടെ തലമുറയിലെ ഏറ്റവും വലിയ ക്രൈസിസ് ആണ്, അതിന് യാതൊരു സംശയമില്ലല്ലോ. പക്ഷേ നമ്മളുടെ കഴിഞ്ഞ തലമുറയിലെ ക്രൈസിസ് എടുത്താൽ, കഴിഞ്ഞ നൂറ്റാണ്ടിലെ ക്രൈസിസ് എടുത്തു കഴിഞ്ഞാൽ, സെക്കൻഡ് വേൾഡ് വാർ എടുത്തു കഴിഞ്ഞാൽ, ഫസ്റ്റ് വേൾഡ് വാർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഇന്നത്തെ ഇതിൽ കൂടുതൽ ആളുകൾ ആ സംഭവങ്ങളിൽ മരിച്ചിട്ടുണ്ട്. ഇന്നത്തെ കൂടുതൽ ദുരിതം അതിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മനുഷ്യരാശിയെ ഒട്ടാകെ തൊട്ടറിഞ്ഞ ഒരു വിവരം എന്നുള്ള നിലയിൽ അതിന് ഈ രണ്ട് സംഭവങ്ങൾക്കും ഇത്രമാത്രം പ്രസക്തി ഉണ്ടായിരുന്നിട്ടില്ല. 2019 ഡിസംബറിലാണ് കൊറോണ കോവിഡ് ക്രൈസിസ്, കോവിഡ് ഡിസീസ് ചൈനയിൽ കാണുന്നത്. 2019 ജാനുവരി ആകുമ്പോൾ അത് ഇറ്റലിയിലെത്തി, ജനുവരി അവസാനം അത് കേരളത്തിലെത്തി, ഫെബ്രുവരി ആയി കഴിഞ്ഞപ്പോൾ അമേരിക്കയിലെത്തി, ഇംഗ്ലണ്ടിലെത്തി, സ്പെയിനിലെത്തി, മാർച്ച് ആയി കഴിഞ്ഞപ്പോൾ ഐക്യരാഷ്ട്രസഭയ്ക്ക് 193 അംഗരാജ്യങ്ങളുണ്ട്. ഈ 193 അംഗരാജ്യങ്ങളും അംഗരാജ്യങ്ങളല്ലാത്ത രാജ്യങ്ങളും ടെറിട്ടറികളും ഉൾപ്പെടെ ഇന്ന് ലോകത്ത് മനുഷ്യവാസമുള്ള എല്ലാ പ്രദേശങ്ങളിൽ നിന്നും തന്നെ കോവിഡ് എത്തിക്കഴിഞ്ഞു. അതെന്താണ് നമ്മളെ സൂചിപ്പിക്കുന്നത്? ആ രോഗത്തിന്റെ ശക്തികൾക്കാൾ കൂടുതൽ ലോകം എത്ര പരസ്പര ബന്ധിതമാണ് എന്നുള്ളതാണ് അത് നമ്മളെ മനസ്സിലാക്കുന്നത്. ലോകത്ത് 3 ബില്യൺ ആളുകളാണ് തൊഴിലെടുക്കുന്നത് എന്നാണ് പറയുന്നത്. അതിൽ പകുതി ആളുകളുടെ തൊഴിൽ, 1.5 ബില്യൺ ആളുകളുടെ തൊഴിലിനെ അത് ബാധിച്ചു. ഹൺഡ്രഡ്സ് ഓഫ് മില്യൺസ് ആളുകൾക്ക് തൊഴിൽ ഇല്ലാതെയായി. ലോകത്തിലെ 1.7 ബില്യൺ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ അത് ബാധിച്ചു, യുനെസ്കോയുടെ കണക്കാണ്. ഈ തരത്തിൽ ചില സെക്ടറുകളിലെല്ലാം ടൂറിസം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി വാഷ്ഡ് ഔട്ട് ആണ്. എയർലൈൻ സെക്ടർ ടോട്ടലി ഡൗൺ. ഹോസ്പിറ്റാലിറ്റി സെക്ടർ മേജർ ഇമ്പാക്ട്. മറ്റുള്ള സെക്ടറുകളിലും എക്കോണമികളിലും UK എക്കോണമി 23% ഡൗൺ, ഇന്ത്യയുടെ എക്കോണമി 23% ഡൗൺ. മറ്റുള്ള രാജ്യങ്ങളിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല. ഈ തരത്തിലുള്ള ഒരു ഗ്ലോബൽ ക്രൈസിസ് കൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് പുറത്തു വരാനായിട്ട് പോകുന്നത്? നമ്മൾ വാസ്തവത്തിൽ ഇതിൽ നിന്ന് പുറത്തു വരുമോ? അതിന് പല ഡൈമെൻഷൻസ് ഉണ്ട്. ഞാൻ ബ്രീഫ് ആയിട്ട് അതിന് പറഞ്ഞതിന് ശേഷം ഞാൻ നിർത്താം, പിന്നെ നമുക്ക് ചോദ്യങ്ങളിൽ കൂടെ കൊണ്ടുപോകാം. ഒന്നാമത്തേത്, കഴിഞ്ഞ ഫെബ്രുവരിയിൽ ലോകം എങ്ങനെയായിരുന്നു? ഏതാണ്ട് നിയർ നോർമലായി ഫങ്ഷൻ ചെയ്യുന്നു. ഇറ്റലിയിൽ കുറച്ച് കേസുകളുണ്ട്, ചൈനയിൽ കേസുകളുണ്ടായി എന്നുള്ള ആ തരത്തിലേക്ക് ഒരു നാടകീയമായ തിരിച്ചുവരവ് പെട്ടെന്ന് ഉണ്ടാകാൻ പോകുന്നില്ല. ഈ കൊറോണ കുറച്ച് നാൾ നമ്മളുടെ കൂടെ ഉണ്ടാകും ലോകവ്യാപകമായി നോക്കിക്കഴിഞ്ഞാൽ. അതിന് വാക്സിൻ നവംബറിൽ വരും, റഷ്യയിൽ വന്നു, ഡിസംബറിൽ വരും, മാർച്ചിൽ വരും എന്നെല്ലാം നമ്മൾ പറയുന്നു, കേൾക്കുന്നൊക്കെ ഉണ്ട്. ഇതിലൊന്നും വലിയ പ്രതീക്ഷ വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ കൊറോണ കുറച്ചു കാലം നമ്മളുടെ കൂടെ ഉണ്ടാകും. ഈ കൊറോണ ഉണ്ടാക്കിയ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, അത് കൊറോണയ്ക്ക് അപ്പുറം നമ്മളുടെ കൂടെ ഉണ്ടാകും. പക്ഷെ ഇവിടെ ഒരു നല്ല കാര്യമുണ്ട്. സാധാരണഗതിയിൽ ഒരു യുദ്ധമോ ദുരന്തമോ നടന്നാൽ ഭൗതികമായ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകാറുണ്ട്. ഉദാഹരണത്തിന് കെട്ടിടങ്ങൾ പൊളിഞ്ഞു പോയിടും, പാലങ്ങൾ ഇല്ലാതെയാവും, വിമാനങ്ങൾ നഷ്ടപ്പെടും, കപ്പലുകൾ നഷ്ടപ്പെടും, ആളുകളുടെ ആശുപത്രികൾക്ക് നാശമുണ്ടാകും. പക്ഷെ കൊറോണ ഇതൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ സ്പേസിലിരുന്ന ഒരാൾക്ക് ലോകത്തെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ആളുകൾ ഇങ്ങനെ തെരുവിൽ നിന്ന് അപ്രത്യക്ഷമായെന്ന് തോന്നുന്ന തരത്തിലാണ് കൊറോണ. ഭൗതികമായി യാതൊരു നഷ്ടവും ഉണ്ടായിട്ടില്ല. അതിന്റെ അർത്ഥം ഈ എക്കോണമിയെ തിരിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്രയും എളുപ്പമാണ് എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു എക്കണോമിക് റിസോഴ്സ് ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എക്കോണമി വളരെ വേഗത്തിൽ നമുക്ക് റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കും. ബിക്കോസ് ഭൗതികമായ യാതൊരു നഷ്ടങ്ങളും ഉണ്ടായിട്ടില്ല. രണ്ടാമത്, തൊഴിലുകൾ വീട്ടിലേക്ക് മാറിയതോടെ
അതൊക്കെ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാമെന്നും മനസ്സിലായതോടെ എക്കോണമി കാര്യങ്ങളുടെ എഫിഷ്യൻസി വളരെ മാറിയിട്ടുണ്ട്. അതായത് ഇനി ഉണ്ടായി വരുന്ന എക്കോണമി എന്ന് പറയുന്നത് നമ്മൾ കടന്നുപോയ എക്കോണമിയിലും കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു എക്കോണമി ആയിരിക്കും. നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസം ആഫ്രിക്കയിലാണ് അടുത്ത ബില്യൺ ആളുകൾ വരുന്നത് എന്നാണ് പറഞ്ഞിരുന്നത്. ആ ആഫ്രിക്കയിലാണ് ഏറ്റവും കുറച്ച് യൂണിവേഴ്സിറ്റികളും സ്കൂളുകളും ഉള്ളത്. എങ്ങനെയാണ് ആഫ്രിക്കയിലുള്ളവർക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയായി ലോകം ചിന്തിച്ചിരുന്നതാണ്. ഇപ്പോൾ ആ വെല്ലുവിളിയെ പറ്റി ലോകം പേടിക്കുന്നില്ല. കാരണം വിദ്യാഭ്യാസം എത്രമാത്രം വേഗത്തിൽ ഓൾമോസ്റ്റ് ഓവർനൈറ്റ് ഓൺലൈൻ ആയി പോയപ്പോൾ ഓസ്ട്രേലിയയിലെ ഓൺലൈൻ എഡ്യൂക്കേഷനെ പറ്റി ഇന്നലെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. എത്ര വേഗത്തിലാണ് അവർ ഇതിനെ അഡാപ്റ്റ് ചെയ്തത്. അപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ മൊത്തം രീതികൾ മാറുകയാണ്. അവസാന പോയിന്റ് പ്രവാസത്തിൻ്റെതാണ്. എന്താണ് പ്രവാസത്തിന് സംഭവിക്കാനായിട്ട് പോകുന്നത്? പണ്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടി പുറത്തു പോവുക എന്നുള്ളത് ആവശ്യമായിരുന്നു. തൊഴിലുകൾക്ക് വേണ്ടി മറ്റു രാജ്യങ്ങളിൽ പോവുക എന്നുള്ള ആവശ്യമായിരുന്നു. അങ്ങനെയുള്ള ആളുകൾ വരുന്നതിനെ സ്വീകരിക്കാനും എതിർക്കാനും സാധ്യതകൾ ഉണ്ടായിരുന്നു. പക്ഷെ കൊറോണ അത് മാറ്റുകയാണ്. തൊഴിലുകൾ അതിരുകടക്കുകയാണ്. അപ്പോൾ ഓസ്ട്രേലിയയിലുള്ള ജോലി ഇന്ത്യയിലിരുന്നു, ഇന്ത്യയിലുള്ള ജോലി ഇന്തോനേഷ്യയിലിരുന്നു, ഇന്തോനേഷ്യക്കാരുടെ ജോലി സിംഗപ്പൂരിലിരുന്നും ചെയ്യാൻ പറ്റുന്ന ഒരു ലോകം ഉണ്ടാവുകയാണ്. ആ അർത്ഥത്തിൽ ഈ ആളുകൾ മൊത്തമായി കടന്നു വരുന്നു പോകുന്നു എന്നുള്ള തരത്തിലുള്ള പേടികൾ മാറുകയും ഒരു ജോലി എവിടെയാണോ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അവിടെ ചെയ്യുന്ന ഒരു ലോകം ഉണ്ടാകുകയും ചെയ്യുമ്പോൾ ആളുകൾ തമ്മിലുള്ള പരസ്പര വിശ്വാസവും എക്കോണമി തമ്മിലുള്ള പരസ്പരം കോമ്പിനേഷനും കൂടാൻ പോവുകയാണ്. പ്രവാസം ഇനിയും ഉണ്ടാകും. അത് കൂടുതലും നമ്മളുടെ ലൈഫ് സ്റ്റൈൽ താല്പര്യങ്ങൾ കൊണ്ടായിരിക്കും, അല്ലാതെ ഇന്നത്തെ പോലെയുള്ള സാമ്പത്തിക താല്പര്യങ്ങൾ കൊണ്ടായിരിക്കില്ല. ഒരു പരിധി വരെ പല ആളുകളും തിരിച്ച് അവരുടെ ക്ലാസ് റൂട്ടിലേക്ക് പോകാനായിട്ട് തോന്നിയെന്ന് വരും. അതായിരിക്കും ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് നമ്മളുടെ വീട്ടിലിരുന്നു, പാർട്ട് ടൈം സിംഗപ്പൂരിലിരുന്നു, പാർട്ട് ടൈം വേറെ എവിടെയെങ്കിലും ഇരുന്ന് ജോലി ചെയ്തു വരും. ഇങ്ങനെ ലോകത്തെ വലിയൊരു വെല്ലുവിളികൾ നമ്മൾ കടന്നു പോകുമ്പോൾ വലിയ സാധ്യതകളാണ് നമ്മളുടെ മുന്നിൽ ഇത് വയ്ക്കുന്നത്. ആ സാധ്യതകളിലേക്കാണ് ഞാൻ നോക്കിയിരിക്കുന്നത്. താങ്ക് യു. താങ്ക് യു വെരി മച്ച് മുരളി ചേട്ടാ. സിഡ്നി മലയാളികളുടെ എല്ലാം ഓൺ ബിഹാഫ് ഓഫ് ഓൾ ഓഫ് ദം ഞാൻ ഈ സ്വാതന്ത്ര്യം എടുക്കുകയാണ് രണ്ടുപേരും മുരളി ചേട്ടൻ എന്നും സിന്ധു ചേച്ചി എന്നും വിളിക്കുന്നതിനായിട്ട്. അത് നമ്മൾ ചർച്ച ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് മൂവ് ചെയ്യാനും സഹായിക്കും എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. അപ്പോൾ ഒരു സാധ്യതകളെ കുറിച്ചാണ് താങ്കൾ പറഞ്ഞത്, ഗ്ലോബൽ ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന്. ഇനി നമുക്ക് കേരളത്തിന്റെയും ഇന്ത്യയുടെയും ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് കാര്യങ്ങളെ എങ്ങനെ കാണുന്നു എന്ന് സിന്ധു ചേച്ചി നമ്മളോട് സംസാരിക്കാൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് സിന്ധു ചേച്ചി എന്താണ് സംസാരിക്കാൻ പോകുന്നത് കേൾക്കാം. ആദ്യം അതിനു മുൻപ് എനിക്ക് ഡേവിസ് ചെറുമേൽ അച്ഛന്റെ പ്രസൻസ് ഒന്ന് ജസ്റ്റ് അക്നോളജ് ചെയ്യാനുണ്ട്. അച്ഛൻ, വി വുഡ് ലൈക്ക് ടു വെൽക്കം യു. സിന്ധു സൂര്യകുമാർ താങ്കളിലേക്ക്. ആദ്യം തന്നെ ഇങ്ങനെ ഒരു സംസാരിക്കാൻ വിളിച്ചതിൽ സന്തോഷവും നന്ദിയും പറയട്ടെ. മുരളി തുമ്മാരൂടി ചേട്ടനെ പോലെ എല്ലാവരുടെയും ദുരന്തേട്ടൻ എന്നൊക്കെ വിളിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടി കേട്ട്, അതിൽ വളരെ എക്സ്പെർട്ടൈസ് ആയിട്ട് നമുക്കെല്ലാം ഉപദേശം തരുന്ന ആളാണ്. പറഞ്ഞു വരുമ്പോൾ ഞങ്ങൾ ഒരു നാട്ടുകാരാണ്, അധികം അടുത്ത് പരിചയപ്പെട്ടിട്ടില്ലാന്നേ ഉള്ളൂ. അദ്ദേഹത്തെ പോലെ വളരെ ദുരന്ത പിന്നെ നിർമാർജന സഹായം മുതൽ സെക്സ് ലൈഫ് വരെ എല്ലാ കാര്യത്തിലും വളരെ ആഴത്തിൽ പഠിച്ച് ലേഖനം എഴുതുകയും ഉപദേശം നടത്തുകയും എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിക്കൊപ്പം ഈ വിഷയത്തിൽ സംസാരിക്കാൻ എന്നെ ക്ഷണിച്ച ധൈര്യത്തിന് ഞാൻ ഈ അസോസിയേഷന് ആദ്യം നന്ദി പറയണം. ഞാൻ അത്ര അക്കാദമിക് ഒന്നുമല്ല ഇതുപോലെയുള്ള വിഷയത്തിൽ അദ്ദേഹത്തെ പോലെ സംസാരിക്കാനായിട്ട്. എന്നാലും വന്ന ചില കാര്യങ്ങൾ, മനസ്സിൽ വന്ന ചില കാര്യങ്ങൾ പറയാം. ഈ ഞാൻ ഇവിടെ നിന്ന് ഈ കൊച്ചു കേരളത്തിൽ ജീവിക്കുന്ന ഒരാളാണ്, ഒരുപാട് യാത്രകളൊന്നും ചെയ്യാത്ത ഒരാളാണ്. ഈ കൊറോണ കാലത്ത് അഞ്ചാറ് മാസമായിട്ട് വീട്ടിലിരുന്ന് വീടും ജോലിയും ജീവിതവും എല്ലാം കൂടി മാനേജ് ചെയ്തു പോകുന്ന ഒരു വളരെ സാധാരണ ജീവിതം ഉള്ള ഒരാളാണ്. ഇവിടെ കാണുന്ന ഒരു കാഴ്ചയിൽ നിന്നുള്ളത് മാത്രമാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ. ഈ കൊറോണ കാലത്ത് ഈ പ്രവാസികൾ ഇവിടെ സത്യത്തിൽ കേരളത്തിൽ പ്രവാസികൾ അയക്കുന്ന പണം ധാരാളമായിട്ട് വരുന്ന നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തുന്ന ഒരു സംസ്ഥാനമാണ്. പക്ഷേ ഈ കൊറോണ കാലത്ത് പ്രവാസികൾ കൊണ്ടുവന്ന അസുഖം എന്ന നിലയ്ക്ക് അവരിങ്ങോട്ട് വരുന്നത് സംബന്ധിച്ച് ഒരുപാട് ആശങ്കകൾ നമ്മുടെ മലയാളി സമൂഹത്തിനുണ്ടായിരുന്നു.
അവരെ ഇങ്ങോട്ട് കൊണ്ടുവരണോ? നമ്മളിത് അവരുടെ നാടല്ലേ, പ്രവാസികൾ എന്ന് പറഞ്ഞാലും അവരുടെ നാട് ഇത് തന്നെയല്ലേ, അവർക്ക് വരേണ്ടതല്ലേ, വരാൻ സൗകര്യം ചെയ്യേണ്ടതല്ലേ എന്നൊക്കെയുള്ള വലിയ വലിയ ചർച്ചകളിലേക്ക് പോയ ഒരവസ്ഥ ഇതിന്റെ ആദ്യ സമയത്തുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ നോക്കൂ, ഇപ്പൊ അതെല്ലാം മാറി. ഇപ്പൊ നമ്മൾ കാണുന്ന എന്താണ്, ഇപ്പം പ്രവാസികൾ അങ്ങനെ കൊണ്ടുവരുന്നു കൊണ്ടുപോകുന്നു എന്നൊന്നുമില്ല. ആർക്കും എപ്പോഴും ഏത് സമയത്തും വരാവുന്ന ഒരു അസുഖമാണെന്നും വന്ന് ചികിത്സിക്കുകയല്ലാതെ വേറെ വഴിയില്ലാന്നും നമ്മളെല്ലാം ഇപ്പൊ അക്സെപ്റ്റ് ചെയ്തു മനസ്സിലാക്കി. ഇവിടെയുള്ള ആളുകൾക്കും വരുന്നുണ്ട്, വെറുതെ വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് വരുന്നുണ്ട്. അപ്പൊ ആ രോഗത്തിന്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ മനോഭാവവും മാറുകയാണ്. അതേപോലെയുള്ള ഒരു മാറ്റം ഒരുപാട് കാര്യങ്ങളിൽ വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇപ്പോഴും കേരളത്തിലെ ഒരു സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടിലാണ്. ബുദ്ധിമുട്ടിൽ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പരിങ്ങലിലാണ് എന്നാണ്. പ്രവാസികൾ ഇങ്ങോട്ട് അയക്കുന്ന പൈസ കുറഞ്ഞു, അവിടുന്ന് ഒരുപാട് പേർ പണി നഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നു. ഇവിടെയുള്ളവരാണെങ്കിലും നിത്യ തൊഴിൽ ചെയ്തിരുന്ന, ഇപ്പോൾ ഓരോ ടാക്സി ഓടിക്കുന്നവർക്കും ഓട്ടോ ഓടിക്കുന്നവർ ഓരോ ജീവിതം എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം ഓരോരുത്തരുടെയും വരുമാനം എത്ര കണ്ട് കുറഞ്ഞു പോയി, എത്ര എത്ര ബുദ്ധിമുട്ടാണ് അവർ ജീവിതത്തിൽ അനുഭവിക്കുന്നത് എന്ന്. ശമ്പളം ഉള്ള വിഭാഗങ്ങൾക്ക് തന്നെ അതിൽ വെട്ടിക്കുറവ് ഉണ്ടാകുന്നുണ്ട്. അവർ ജീവിച്ചിരുന്ന ഒരു ഇതിൽ നിന്ന് അവർക്ക് താഴേക്ക് പോകേണ്ടിയ അവസ്ഥ വരുന്നുണ്ട്. ഇതൊക്കെ എപ്പ ശരിയാവും എന്ന് ആർക്കും അറിയാത്ത ഒരവസ്ഥയുണ്ട്. അപ്പം ജീവിത നിലവാരം, ജീവിതം എന്നൊക്കെ സംബന്ധിച്ച് നമ്മളത് വളരെ ചുരുക്കത്തിലാക്കാനുള്ള ചിന്തകളിലേക്കും എല്ലാം പോകേണ്ടി വരുന്നൊരവസ്ഥയുണ്ട്. ഇനി പുറത്തുനിന്ന് ഇങ്ങോട്ട് തൊഴിൽ നഷ്ടപ്പെട്ട് തിരിച്ചു വന്ന ആളുകൾക്കുള്ള സാധ്യതയെ പറ്റി വളരെ ഇതായിട്ട് പറയാൻ ഞാൻ ആളല്ല. എങ്കിലും ഈ വൈദഗ്ധ്യമില്ലാത്ത തൊഴിലാളികൾ എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ടാവും, അവരെന്ത് ചെയ്യും എന്നുള്ളത് വളരെ പ്രധാനമാണ്. എല്ലാവർക്കും ഇവിടെ നിക്ഷേപ സാധ്യതകൾ, നിക്ഷേപിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. പക്ഷെ എല്ലാവർക്കും അതിനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല, എല്ലാവരും നിക്ഷേപകരൊന്നും ആവണം എന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ, സാധാരണ ഗതിയിൽ ചെറിയ ചെറിയ ജോലികൾ ചെയ്തു പോകുന്ന ആളുകൾ, അതത് രാജ്യങ്ങളിൽ അവരവരുടെ പൗരർക്ക് മാത്രമായിട്ട് ജോലി അവസരങ്ങൾ ചുരുങ്ങുമ്പോൾ, ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്തു പോയ ആളുകൾ തിരിച്ചു വരേണ്ടി വരുമ്പോൾ നമ്മുടെ നാട്ടിൽ അവർക്കുള്ള തൊഴിലവസരം എന്താണ് എന്നുള്ളതിനെ പറ്റി ഗൗരവമായ ചർച്ചകളിലേക്ക്, നമ്മൾ ചർച്ചകളല്ല നടപടികളിലേക്ക് കടക്കേണ്ട സമയം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ വർക്ക് ഫ്രം ഹോം കൊണ്ടുവന്ന മാറ്റങ്ങൾ, ഒരുപക്ഷെ സ്ത്രീകളാണ് അത് ഏറ്റവും കൂടുതൽ അതിന്റെ വ്യത്യാസം അനുഭവിക്കുന്നുണ്ടാവുക. അറ്റ്ലീസ്റ്റ് അവർക്ക് ജോലിയിൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടുണ്ടാവില്ല, വീടും ഓഫീസും. പക്ഷെ ആ യാത്രാ സമയമെങ്കിലും അവർക്ക് ലാഭിക്കാൻ കഴിഞ്ഞു എന്നൊരാശ്വാസം ഉണ്ടാവും. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ കേൾക്കുന്ന വാർത്തകളിൽ അധികവും വർക്ക് ഫ്രം ഹോം എന്ന സംവിധാനം പ്രൊഡക്ടിവിറ്റി കൂട്ടിയെന്നാണ്. ഇപ്പൊ ഈവൻ ഞങ്ങളൊരു ടെലിവിഷൻ ചാനലാണ്, 24-hour channel. ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ഒരു ഒരു ഇവിടെ വന്ന് നിങ്ങൾ കാണുന്ന ഒരു വിസിബിലിറ്റിയാണ്, ഒരു ദൃശ്യമാധ്യമമാണ്. പക്ഷെ ഞങ്ങൾ പോലും ഒരുപാട് ആളുകളെ വീട്ടിലിരുത്തിക്കൊണ്ട് സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ വാർത്താ ബുള്ളറ്റിനുകൾ തയ്യാറാക്കുന്ന രീതിയിലേക്ക് മാറി. ഞങ്ങളൊക്കെ ഇപ്പൊ അങ്ങനെയാണ്, ഒരുപാട് പേരെ അസുഖമുള്ളവര്, ചെറിയ കുട്ടികളുള്ളവര്, ഗർഭിണികള്, അങ്ങനെയുള്ള ആളുകൾ വീട്ടിലിരുന്ന് ജോലി ചെയ്താൽ മതി, അത് നമുക്ക് എങ്ങനെ ഉപകാരപ്രദമാക്കാം എന്നൊക്കെയുള്ള തരം ആലോചനകളിലേക്ക്, വർക്ക് കൾച്ചറിലേക്ക് മാറി. ഇനിയിപ്പം ചിലപ്പോ വരും കാലത്ത് ഈ വലിയ വലിയ ഓഫീസും സെൻട്രലൈസ്ഡ് AC കൺസെപ്റ്റും എല്ലാം മാറി ചെറിയ ചെറിയ വർക്ക് സ്പേസുകളിലേക്ക് മാറുന്ന ഒരു വർക്ക് കൾച്ചർ വരുമായിരിക്കാം. എന്തായാലും നിലവിൽ ഒരു വലിയ മാറ്റം വീടുകളിൽ തന്നെ അതുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്. അതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ വനിതാ കമ്മീഷനിൽ പരാതി കൂടിയിട്ടുണ്ട് സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി. പലർക്കും പുറത്തിറങ്ങി ജോലിക്ക് പോകുക എന്നുള്ളത് ഒരാശ്വാസമായിരുന്നു, വീട്ടിലെ ശ്വാസം മുട്ടലിന്ന് അതില്ലാതായി എന്നുള്ളൊരു അതർ സൈഡ് കൂടി ഇതിനുണ്ട്. ഈ ഈ കൊറോണ കാലത്ത് കേരളത്തില് ഞാൻ ഏറ്റവും ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാനസിക പ്രശ്നങ്ങൾ നമ്മൾ അഡ്രസ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണ്. അപ്പം കുട്ടികളുടെ ആത്മഹത്യ കൂടി, അത് സർക്കാർ ഇടപെട്ട് അത് പഠിക്കാനും പരിഹാരം കാണാനും പ്രത്യേക സമിതി വെക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ വയസ്സായ ആളുകളുടെ കാര്യം. എന്റെ പരിചയത്തിൽ തന്നെ വയസ്സ് എന്ന് പറയുന്ന നമ്മൾ കണക്കാക്കുന്ന ഒരു 65 മേലെ പ്രായമുള്ള ഒരു ഒരു കുറച്ചേറെ ആളുകൾ, പ്രത്യേകിച്ച് അസുഖമൊന്നും ഇല്ലാതെ പെട്ടെന്ന് മരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവർക്ക് പുറത്തുള്ള ഒരു സോഷ്യൽ ലൈഫിൽ അത് നഷ്ടമായി, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഇപ്പം എൻ്റെ വ്യക്തിപരമായ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം എൻ്റെ അച്ഛൻ 78-79 വയസ്സുള്ള ഒരാളാണ്. ചെറിയ ചെറിയ അസുഖങ്ങൾ ഇപ്പൊ മരുന്നൊക്കെ കഴിക്കുന്ന ആളാണ്. പക്ഷെ ആള്
ഒരു ഡ്രൈവറെ കൂട്ടി ഇടയ്ക്ക് പുറത്തു പോവുക, ഫോർട്ട് കൊച്ചി വരെ ഒന്ന് പോവുക, ബീച്ച് കാണുക, മട്ടാഞ്ചേരി കാണുക, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഉണ്ടായിരുന്ന ഒരാളാണ്. കോവിഡ് വന്നതോടുകൂടി 65 വയസ്സിന് മേൽ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് വന്നതോടുകൂടി വീട്ടിൽ ഇരിപ്പായി, ഇരിപ്പ് പതുക്കെ കിടപ്പാവും. അപ്പൊ പിന്നെ പിന്നെ അത് ശാരീരിക ആരോഗ്യത്തെ അങ്ങ് ബാധിക്കും, മാനസികമായ ധൈര്യം പോവും. പിന്നെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ഇനി എനിക്ക് പറ്റില്ല, എല്ലാം തീർന്നു എന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് മാറും. സ്ട്രെസ്സും ഒന്നും സഹിക്ക വയ്യാതെ പെട്ടെന്ന് കുഴഞ്ഞു വീണ് ഹൃദയാഘാതം വന്ന് ഒക്കെ മരിച്ച എന്റെ സുഹൃത്തിന്റെ അച്ഛനടക്കം ഒരുപാട് പേരുണ്ട്. നമ്മൾ അറിയാതെ പോകുന്ന ഒരു ഒരു തരത്തിലും ഡോക്യുമെന്റ് ചെയ്യാതെ പോകുന്ന ഈ കൊറോണ കാലത്തെ ഒരുപാട് നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങൾ, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഈ ഈ കോവിഡ് കാലം കൊണ്ടുവരുന്നുണ്ട്. അതിൽ ഈ കോവിഡ് കാലത്ത് ഒരു പോസിറ്റീവ് സൈഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കല്യാണം തുടങ്ങിയ പരിപാടികളൊക്കെ വലിയൊരു ഉത്സവം എന്നുള്ളതിൽ നിന്നൊന്ന് കുറഞ്ഞു. മനുഷ്യർക്ക് മനസ്സിലായി 50 പേരും 100 പേരും ഉണ്ടെങ്കിലും രണ്ടുപേർക്ക് കല്യാണം കഴിച്ച് ജീവിക്കാം, ഇവരാരും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മറ്റതൊരു ഉത്സവത്തിന് പോലെ ആൾ, ഞാൻ അതിനെ കൂടുതൽ പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്, 4 ദിവസം കല്യാണം നടത്തും, ഓരോ ദിവസവും 1000 പേര് വെച്ച്. അപ്പം ഈ വരുമാനം ഇല്ലാത്ത ആളുകൾ ഇതോടൊപ്പം പിടിച്ചു നിൽക്കാൻ എടുക്കുന്ന കഷ്ടപ്പാട്, കല്യാണത്തിന് വേണ്ടി മനുഷ്യൻ ലോൺ എടുത്തിട്ട് കുത്തുപാള എടുത്തു പോകുന്ന ജീവിതങ്ങൾ എത്രയുണ്ട്. കോവിഡ് വന്നപ്പോ അതിനൊരാശ്വാസമുണ്ട്. ഒരല്പം മലയാളിയുടെ, മലയാളി എല്ലായിടത്തും ഇങ്ങനെയായിരിക്കും, അഹങ്കാരം ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3-4 മാസം പള്ളിയും അമ്പലവും എല്ലാം അടച്ചിട്ടു. നമ്മളെപ്പോഴും പറയുന്നതാണ് വിശ്വാസികൾക്ക് എന്തോ മതവികാരം വ്രണപ്പെട്ടു എന്നൊക്കെ. ഒന്നും വ്രണപ്പെട്ടില്ലല്ലോ ആർക്കും, ആരുടെയും വിശ്വാസവും പോയില്ല. എല്ലാ ഭക്തിയുള്ളവർക്കൊക്കെ ഭക്തിയുണ്ട്, ദൈവത്തെ വിചാരിക്കുന്നവരൊക്കെ ദൈവത്തെ വിചാരിക്കുന്നുണ്ട്. ആ റെസ്ട്രിക്ഷൻസ് ഒക്കെ കഴിയുമ്പം പോകാൻ പറ്റുന്ന ഇത് പാലിച്ച ആളുകൾ പോവുകയും ചെയ്യും. പക്ഷെ ഇതൊന്നും ഇല്ലെങ്കിലും, അതായത് ഈ പള്ളി അമ്പലം, അതൊക്കെ മുസ്ലിം പള്ളി ആയാലും മുസ്ലിം പള്ളി ആയാലും, ഈ കെട്ടിടം അതിനകത്തിരിക്കുന്ന പൗരോഹിത്യം എന്നതൊന്നും ഇല്ലെങ്കിൽ പോലും മനുഷ്യന് ദൈവവിശ്വാസം വേണ്ടവർക്ക് സാധ്യമാണ് എന്നുള്ള ഒരു സത്യം കൂടി ഈ കോവിഡ് കാലം തെളിയിച്ചു തന്നിട്ടുണ്ട്. അത് എത്ര പേര് അത് അംഗീകരിക്കും എന്നെനിക്കറിയില്ല, ഇഷ്ടപ്പെടും എന്നെനിക്കറിയില്ല. വിശ്വാസമുള്ളവർക്ക് വിശ്വാസം കൊണ്ടു നടക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ നിങ്ങൾ ഓസ്ട്രേലിയ ഉള്ളവരാണ്, വേറെ മുരളിച്ചേട്ടനാണെങ്കിൽ എവിടെയാണെന്ന് പറയാനില്ലാത്ത സഞ്ചാരവും അനുഭവവും ഉള്ള ഒരാളാണ്. ഈ ലോകത്തെമ്പാടുമുള്ള ഒരു സോഷ്യൽ സെക്യൂരിറ്റി, സാമൂഹ്യ സുരക്ഷ എന്ന് പറയുന്നത് നമുക്കില്ല, ഇന്ത്യ മഹാരാജ്യത്തില്ല. ഈ കോവിഡ് കാലം വന്നപ്പോ, ലോക്ക്ഡൗൺ വന്നപ്പോ നമ്മളെ ഏറ്റവും അധികം കണ്ട കാഴ്ച ഇന്ത്യേറ്റ തൊഴിലാളികള് നടന്നും വലിഞ്ഞും ബാഗ് ഏന്തിയും കൊച്ചുകുട്ടികളും ഗർഭിണികളും വൃദ്ധരും എല്ലാം നടന്നു പോണതാണ്. അവരെ പറ്റി ഒരു ചിന്ത നമുക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ കണക്ക് വന്ന് എത്ര പേര് മരിച്ചു, ആ അവരുടെ മരണത്തിന്റെ, ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഒരു കണക്കും നമ്മുടെ ഈ ഗവൺമെന്റിന്റെ കയ്യിലില്ല. ഈ ആളുകളുടെയൊക്കെ ഒരു ഒരു ഇത്തരം ആളുകളുടെയൊക്കെ ഒരു ഒരു ജീവിതം എന്താണ് ഈ കോവിഡ് കഴിഞ്ഞാൽ? അവർക്കെല്ലാം ജോലികൾ തിരിച്ചു കിട്ടും, അവർ ജീവിക്കാൻ പറ്റും. ഈ ലോക്ക്ഡൗൺ ഒക്കെ നമ്മൾ പെട്ടെന്ന് ഒരു അർദ്ധരാത്രി അങ്ങ് പ്രഖ്യാപിക്കുമ്പോൾ നോട്ട് നിരോധനത്തെക്കാൾ വലിയ ദുരന്തമാണ് ഇവിടെ അതുണ്ടാക്കുന്നത്. മനുഷ്യൻ എങ്ങനെ ഒരു രാത്രി പ്രഖ്യാപിച്ചാൽ നിക്കണോടത്ത് നിൽക്കൂ എന്ന് പറയുന്നവർക്ക് പറയാൻ എളുപ്പമാണ്, പക്ഷെ നിക്കണോടത്ത് നിൽക്കാൻ എല്ലാവർക്കും അപ്പൊ അങ്ങ് പറ്റുമോ? പറ്റില്ല. അപ്പൊ അവർക്ക് നമ്മൾ എന്ത് സഹായമാണ് ചെയ്തത്? ഒന്നും ചെയ്തില്ല എന്നുള്ളതിന്റെ കാഴ്ചയായിരുന്നു ഈ കുടിയേറ്റ തൊഴിലാളികൾ പോയത് നമ്മൾ കണ്ടത്. കേരളത്തിൽ ഇപ്പൊ സർക്കാർ ഒരുപാട് സൗജന്യ റേഷൻ കൊടുക്കുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്തു കേരളത്തിലെ സർക്കാർ. പക്ഷെ അതുപോലും പര്യാപ്തമല്ല. അത് വളരെ നല്ല കാര്യം, മറ്റൊരുപാട് സംസ്ഥാനങ്ങൾക്ക് അതുപോലും ചെയ്യാൻ പറ്റിയില്ല. പട്ടിണി കിടക്കുന്നതിൽ നിന്ന് കേരള ജനതയെ രക്ഷിക്കാൻ കഴിഞ്ഞു, കാരണം ഈ അരിയും റേഷൻ സാധനങ്ങളും കിട്ടുക എന്നുള്ളത്. പക്ഷെ അത് മാത്രമല്ല മനുഷ്യന്റെ ആവശ്യങ്ങളിൽ പെടുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ വരുന്ന ലോകത്തെല്ലാം നോക്കിയിട്ട് ഇനി നമുക്ക് ലോക്ക്ഡൌൺ വേണ്ട, ഇതിനോട് ഒത്തുപോകാം, അല്ലെങ്കിൽ സ്വയം നിയന്ത്രണം പാലിച്ച് ജീവിക്കാം എന്നുള്ള അവസ്ഥയിലേക്കൊക്കെ വരുന്നത്. പക്ഷെ അപ്പോഴും സോഷ്യൽ സെക്യൂരിറ്റിയുടെ മറ്റ് തലങ്ങളിലേക്ക് ഒരു പുരോഗമന സമൂഹം എങ്ങനെയൊക്കെ പോകണം എന്ന് ചിന്തിക്കാൻ ഒരു അവസരം കൂടിയാണ് നമുക്കത് തന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ കുറച്ചും കൂടി അക്കാര്യത്തിലുള്ള ചിന്ത കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഒരു സാമൂഹ്യ പുരോഗതിയും വിദ്യാഭ്യാസവും എല്ലാം അതിനനുസരിച്ചായതുകൊണ്ട് ഇവിടെ ചിലപ്പം കുറച്ചും കൂടി ഒരു വികസിത രാജ്യങ്ങളിലേതുപോലെ ഒരു നിലവിൽ അതിനുള്ള ആലോചനകളെങ്കിലും നമ്മൾ നടത്തും. ഈ പറയുന്ന വയസ്സായ ആളുകളെ, കുട്ടികളെ, എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ചികിത്സ എങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി ഇപ്പൊ ചികിത്സയുടെ കാര്യത്തിലൊക്കെ കോവിഡ് പ്രൈവറ്റ് ആശുപത്രികളിൽ പോയിട്ട് ചികിത്സിക്കാൻ പറ്റാത്ത സ്ഥിതി ഒരുപാട് സ്റ്റേറ്റുകളിൽ ഉണ്ടായിരുന്നു.
ഇപ്പം ഡൽഹി ആയാലും ബോംബെ ആയാലും ഒക്കെ ചെലവ് പക്ഷെ കേരളത്തിന് സർക്കാർ മേഖലയിലായതുകൊണ്ട് നമുക്കത് താങ്ങാൻ പറ്റും. അപ്പം ഒരുപാട് മാറ്റങ്ങൾ കോവിഡ് കാലം ചിന്തകളിൽ കൊണ്ടുവരുന്നുണ്ട്, ജീവിതത്തിലും കൊണ്ടുവരുന്നുണ്ട്. ഇത് പക്ഷേ കോവിഡ് കഴിഞ്ഞ് അല്ലെങ്കിൽ വാക്സിൻ കണ്ടെത്തി കോവിഡ് ഒരു രോഗമല്ല എന്ന് നമുക്ക് മനസ്സിലാവുമ്പോൾ പഴയ പടി ആകാതിരുന്നാൽ മതി. നമ്മൾ മനുഷ്യർ പൊതുവെ അഹങ്കാരമുള്ളവരായതുകൊണ്ട് കോവിഡൊക്കെ പോയില്ലേ, ഇനിയിപ്പം എന്ത് കുഴപ്പമുണ്ട്, നമുക്കങ്ങ് ഇറങ്ങിക്കളയാം എന്നുള്ള മട്ടിലേക്ക് നമ്മൾ ജീവിതം തിരിച്ചു കൊണ്ടുപോകാതിരുന്നു കഴിഞ്ഞാൽ നല്ല നല്ല ഒരുപാട് പാഠങ്ങളും ഇത് തന്നിട്ടുണ്ട് എന്നൊരു പോസിറ്റീവ് സൈഡ് കൂടെ കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് സമയം എടുത്തതാണ്, സോറി. ഇല്ല കുഴപ്പമില്ല കുഴപ്പമില്ല, ഞാൻ സമയത്തെ കുറിച്ച് ഒന്ന് കുറച്ചൊന്ന് ശ്രദ്ധിക്കുന്നതുകൊണ്ട് മാത്രം കട്ട് ചെയ്തതാണ്. അല്ലെങ്കിൽ വളരെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡയമെൻഷൻസ് ഉള്ള ഒരു ടോക്ക് ആയിരുന്നു, ഒരു ഇൻട്രൊഡക്ഷൻ തന്നെയായിരുന്നു അത്. ഇപ്പോ നമ്മള് മനസ്സിലാക്കി, മുരളീധരൻ സംസാരിച്ചത് കോവിഡ് അനന്തര കാലത്തെ സാധ്യതകളെ കുറിച്ചാണെങ്കിൽ, സിന്ധു ചേച്ചി സംസാരിച്ചത് അതിന്റെ ഒരു നേർക്കാഴ്ചയെ കുറിച്ചാണ്, അതുപോലെ എന്താണ് ചില ആശങ്കകളും കൂടിയാണ് പങ്കുവച്ചത്. ഇനിയിപ്പൊ നമുക്ക് ഈ എല്ലാ കാര്യങ്ങളും സിഡ്നിയിലെ മലയാളികളായിട്ട് ഒന്ന് കണക്ട് ചെയ്യുവാണെങ്കിൽ ആദ്യം തന്നെ മുരളീചേട്ടനോടാണ് ചോദിക്കാനുള്ളത്. നമ്മളിപ്പോ ഇവിടെ ഫേസ് ചെയ്യുന്ന വലിയ ഒരു പ്രശ്നം അതിർത്തികൾ അടയ്ക്കുന്നതും തുറക്കുന്നതിനോടും കണക്ട് ചെയ്തിട്ടുള്ള ഓരോരോ രാജ്യങ്ങളാണ് തീരുമാനിക്കുന്നത് അതിർത്തികൾ അടയ്ക്കണോ തുറക്കണോ എന്നുള്ളത്. അതിനെ സംബന്ധിച്ചിടത്തോളം യു എന്റെ സ്റ്റാൻഡ് എന്താണ്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്, എന്നാണോ? കാരണം നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കേരളത്തിലേക്ക് യാത്ര ചെയ്യാനുള്ള ഒരു ആഗ്രഹം, അതാണ് എല്ലാവരും ആദ്യം മൂവി കാണുന്നത്. എന്നാണത് സാധിക്കുക എന്നതാണ് ചോദ്യം. എന്താ പറയാനുള്ളത്? ഈ കോവിഡിന്റെ ഒരു ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കളക്റ്റീവ് ആയിട്ടുള്ള ഒരു ആക്ഷൻ അല്ല ഈ കാര്യത്തിൽ ഉണ്ടായത്. കാര്യം ജനറിക് ഗൈഡൻസ് വരുന്നത് മുഴുവൻ ലോകാരോഗ്യ സംഘടനയിൽ നിന്നാണെങ്കിൽ പോലും സ്പെസിഫിക് ആയിട്ട് അതിർത്തികൾ അടയ്ക്കുന്നത് ഒരു രാജ്യത്തുനിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ആളുകൾ വരുമ്പോൾ ക്വാറന്റൈൻ വേണമോ എന്നുള്ളത്, എത്ര ദിവസം വേണം എന്നുള്ളത്, ടെസ്റ്റ് വേണോ എന്നുള്ളത്, ഇതെല്ലാം ഓരോ രാജ്യങ്ങൾ തീരുമാനിക്കുന്നതാണ്. ആ തീരുമാനത്തിന് പ്രത്യേകിച്ച് ശാസ്ത്രീയമായ അടിസ്ഥാനങ്ങളൊന്നുമില്ല. ഓരോ രാജ്യങ്ങളും അവരുടെ ചില ലോക്കൽ കാൽക്കുലേഷൻസും കൺസിഡറേഷനും അനുസരിച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഈ കോവിഡിന്റെ കാലത്ത് അതിനൊരു മാറ്റം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ബിക്കോസ് ഇറ്റ്സ് യുനോ അന്താരാഷ്ട്രീയമായ ഒരു എഗ്രിമെന്റ് ഉണ്ടാവണമെങ്കിൽ അതിന് വലിയൊരു സമയം എടുക്കും. ലോ ഓഫ് ദ സീ എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്, അത് നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് 20 വർഷമാണ് എടുത്തത്. അതുപോലെ കാലാവസ്ഥ വ്യതിയാനത്തിന് ഉടമ്പടി നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് 5-6 വർഷങ്ങൾ എടുത്തു. ഭാരതത്തിൽ വളരെ പെട്ടെന്ന് ഒരു അന്താരാഷ്ട്ര ഉടമ്പടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പ്രായോഗികമായിട്ട് മാറ്റങ്ങൾ ഉണ്ടാകാം, അത് 2-3 തരത്തിൽ ഉണ്ടാകാം. ഒന്നാമതായിട്ട് ഈ കോവിഡ് ഇപ്പോൾ 2-ാമത്തെ വേവ് വരുന്നു യൂറോപ്പിൽ. ഇന്ത്യയിൽ 1-ാമത്തെ വേവ് കഴിഞ്ഞിട്ടില്ല, അത് പക്ഷെ വളരെ വേഗത്തിൽ അത് മുകളിലേക്ക് പോകുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ കേസുകൾ ഉള്ളതും ഏറ്റവും കൂടുതൽ വളരുന്നതുമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ഇരിക്കുന്നു. പക്ഷേ ഇതിന്റെ ഇടയിൽ ഈ കഴിഞ്ഞ 6 മാസങ്ങളിൽ ലോകം ചില കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ അകത്ത് നമുക്ക് ജീവിക്കാൻ പോകുന്നത്? യൂറോപ്പിൽ കേസുകൾ വളരെ ഉണ്ടായിട്ട് പോലും വിമാന സർവീസുകൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഏത് രാജ്യത്ത് നിന്ന് വേണമെങ്കിലും ഏത് രാജ്യത്തേക്ക് പോകാനുള്ളൊരു സംവിധാനം ഇപ്പോഴുണ്ട്. ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങൾ തമ്മിൽ അതുപോലെ ആയല്ലോ. ഇന്ത്യയിൽ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ രാജ്യങ്ങൾ പോലെ തന്നെയാണ്. അപ്പൊ ആ അർത്ഥത്തിൽ ഒരു സർട്ടൻ ഡിഗ്രി ഓഫ് നോർമൽസി, ഒരു ന്യൂ നോർമൽസി ഉണ്ടായിട്ടുണ്ട്. തൽക്കാലമെങ്കിലും നമുക്ക് അതേ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ലോകത്തെ മറ്റ് രാജ്യങ്ങളിലെ മലയാളി, പൊതുവെ മറ്റ് രാജ്യങ്ങളിലെ മലയാളികളെ സംബന്ധിച്ചിടത്തോളാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബിലിറ്റി വലിയ താമസമില്ലാതെ നമുക്ക് വേണമെങ്കിൽ നാട്ടിൽ പോകാമെന്ന ഒരു സ്ഥിതിയുണ്ട്. പക്ഷെ ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ പോലെയുള്ള ഐലൻഡ് രാജ്യങ്ങൾ ഇക്കാര്യങ്ങൾ ഒരു അല്പം വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. അവർക്കൊരു ഒരു സെക്യൂരിറ്റി ഓഫ് ജിയോഗ്രഫിക് ഐസൊലേഷൻ അവർക്ക് ഉണ്ട്. അത് വലിയൊരു കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും കൊറോണയെ എലിമിനേറ്റ് ചെയ്യുകയും ബോർഡർ അടച്ചിടുകയും ചെയ്യാം. ഓസ്ട്രേലിയക്കാണെങ്കിൽ ഒരു പരിധി വരെ മറ്റുള്ള എക്കണോമിക് റെസിലിയൻസും പ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയൊക്കെ ഉള്ള കാരണം ന്യൂസിലാൻഡിന് അത് അത്രമാത്രമില്ല. അപ്പൊ ആ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ആ സിഡ്നി മലയാളി അസോസിയേഷന്റെ ഈ പർട്ടിക്കുലർ പ്രശ്നം അത്ര വേഗത്തിൽ നമുക്ക് സോൾവ് ചെയ്യാൻ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അത് കൊറോണയുടെ കാര്യങ്ങൾ ഇന്ത്യ ചുരുങ്ങിയതൊന്ന് പീക്ക് എങ്കിലും ചെയ്താലുണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യയുടെ കാര്യത്തിൽ ലോകരാജ്യങ്ങളൊരു അല്പം റിലാക്സേഷന് കരുതുള്ളൂ. തൽക്കാലം അത് പീക്ക് ചെയ്തിട്ടില്ല. നമ്മൾ ഗോയിങ് ടു ഗോ
ആൻഡ് വളരെ കൂടുതൽ മോശപ്പെട്ട വാർത്തകൾ ഇന്ത്യയിൽ നിന്ന് വരാനിരിക്കുന്നതേ ഉള്ളൂ നമ്മളുടെ ഇത് അൺഫോർച്ചുനേറ്റ്ലി തുടങ്ങുന്നതേ ഉള്ളൂ ബാഡ് ന്യൂസുകളുടെ അതായത് ഈ നമ്മൾ കൊറോണയിലെ ഏറ്റവും വലിയ ഡേഞ്ചർ എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ കപ്പാസിറ്റിയുടെ മുകളിൽ സീരിയസ് കേസുകൾ പോവുക എന്നുള്ളതാണ് നമ്മൾ ബോംബെയിലും ഡൽഹിയിലും കുറച്ച് കണ്ടു പക്ഷെ അതിനെയും കൂടുതൽ നഗരങ്ങളിൽ ചെറിയ നഗരങ്ങളിൽ ഗ്രാമങ്ങളിൽ കാണാൻ പോവുകയാണ് അന്ന് അതിന്റെ കോൺസിക്വൻസ് എന്താന്ന് നമുക്ക് പറയാൻ പറ്റില്ല അൺഫോർച്ചുനേറ്റ്ലി എനിക്കൊരു ഗുഡ് ന്യൂസ് അവിടെ തരാനില്ല പക്ഷേ എയർലൈനുകളുടെ കാര്യത്തിലാണെങ്കിലും ഇൻഷുറൻസുകളുടെ കാര്യത്തിലാണെങ്കിലും പുതിയ പ്രോഡക്റ്റുകൾ ഉണ്ടാകാൻ പോവുകയാണ് സോ യു വിൽ ബി ഏബിൾ ടു ട്രാവൽ ആൻഡ് ദെൻ യു വിൽ ബി ഏബിൾ ടു ബൈ എ കൊറോണ ഇൻഷുറൻസ് യുനോ ഇഫ് യു ഗോ സംതിങ് ഹാപ്പൻസ് You know, they look after your quarantine, your hospital expenditure, your repatriation, for example. Airline-കളുടെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ എയർലൈനിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ ഇറ്റ്സ് ഓട്ടോമാറ്റിക്കലി ആഡഡ് ദാറ്റ് യു ഇഫ് യു ഹാവ് എ പ്രോബ്ലം യു നോ യു വിൽ യുവർ ക്വാറന്റൈൻ വിൽ ബി ടേക്കൺ കെയർ യു വിൽ ബി ബ്രോട്ട് ബാക്ക് ആ തരത്തിലുള്ള ഒരു എക്കണോമിക് ഇൻസ്ട്രുമെന്റിൽ കൂടി തൽക്കാലമെങ്കിലും നമുക്കിതിനെ പ്രതീക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ സോ നോട്ട് ഇമ്മീഡിയറ്റ് ഗുഡ് ന്യൂസ് ഫോർ പീപ്പിൾ ഫ്രം ഓസ്ട്രേലിയ ആൻഡ് സം എക്കണോമിക് പ്രോഡക്റ്റ് ഗോയിങ് ടു എമർജ് ഓൾറെഡി ഇപ്പൊ സൈപ്രസിലൊക്കെ അങ്ങനെയുള്ള ചില പ്രോഡക്റ്റുകൾ വന്നു കഴിഞ്ഞു അവിടെ നമ്മൾ ടൂറിസത്തിന് പോവുകയാണെങ്കിൽ ദെൻ ദേ ലുക്ക് ആഫ്റ്റർ യുവർ എക്സ്പെൻസസ് ഇഫ് യു ഹാവ് എ പ്രോബ്ലം താങ്ക് യു ഫോർ ദാറ്റ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ മുരളിച്ചേട്ടൻ ആ പറഞ്ഞ അതിനോട് കണക്റ്റഡ് ആയിട്ട് സിന്ധു ചേച്ചിയോട് ഒരു കാര്യം ചോദിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മളിവിടെ ഓസ്ട്രേലിയൻ മലയാളികൾ വളരെയധികം ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് കേരളത്തില് സ്ട്രാൻഡഡ് ആയി പോയിട്ടുള്ള ഓസ്ട്രേലിയക്കാരെ കുറിച്ചാണ് ആ 400 മലയാളികളെങ്കിലും കേരളത്തിൽ അങ്ങനെ സ്ട്രാൻഡഡ് ആയിട്ടുണ്ട് അവർക്ക് വരാനായിട്ട് തിരിച്ചു വരാനായിട്ട് സാധിക്കുന്നില്ല അപ്പോ നാട്ടിൽ പെട്ടുപോയ ചെറിയ കുട്ടികൾ അമ്മയും അച്ഛനും ഇവിടെയായിട്ട് അല്ലെങ്കിൽ ജോലിക്ക് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അത്യാവശ്യമായിട്ട് നാട്ടിൽ പോയിട്ടുള്ള ആളുകൾക്ക് തിരിച്ചു വരാൻ പറ്റിയിട്ടില്ല അങ്ങനെയൊക്കെ ഉണ്ട് ഈ പ്രവാസികളെ കേരളത്തിൽ നോക്കിക്കാണുന്ന ഒരു സ്റ്റൈല് മാറി എന്ന് ചിന്തിച്ച് പറഞ്ഞു പക്ഷെ എങ്കിൽ പോലും പ്രവാസികളെ എന്നും ചിത്രീകരിക്കുന്നത് ഒരു കോട്ടിട്ട ഒരു അച്ചായൻ അല്ലെങ്കിൽ ഒരു സ്ലീവ്ലെസ് ബ്ലൗസ് ഇട്ട് മുടി മുകളിൽ കെട്ടിവെച്ചിട്ടുള്ള ഒരു അമ്മച്ചി അല്ലെങ്കിൽ 10 കൈയിലും ഗോൾഡൻ ആയിട്ടുള്ള മോതിരവും മാലയൊക്കെ ഇട്ടിട്ടുള്ള ആൾക്കാർ സിനിമയിലും ഒക്കെ അങ്ങനെയാണ് ഇപ്പോഴും ചിത്രീകരിക്കുന്നത് ലോകവും പ്രവാസവും കേരളവും എല്ലാം മുമ്പോട്ട് പോയെങ്കിലും കേരളത്തിലെ പ്രവാസികൾ ഇപ്പോഴും അവിടെ തന്നെയാണ് നിൽക്കുന്നതെന്നാണ് കേരളം പൊതുവെ പറയുന്നത് അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിൽ എനിക്ക് ചോദിക്കാനുള്ളത് നമ്മൾ ഇത്രയും പ്രശ്നങ്ങൾ ഇപ്പം മലയാളികൾ തന്നെ 400 സ്റ്റാൻഡേർഡ് ആയിട്ട് ഓസ്ട്രേലിയ എന്നുള്ളവർ തന്നെ കേരളത്തിലുണ്ടെങ്കിൽ എത്രയോ രാജ്യങ്ങളിലെ ആളുകൾ എത്രയോ സ്റ്റാൻഡേർഡ് ആയിട്ട് കേരളത്തിലുണ്ടാവും എന്തുകൊണ്ടാണ് കേരളത്തിലെ മെയിൻ സ്ട്രീം മീഡിയ ഇത് ഏറ്റെടുത്ത് ഒന്ന് നിങ്ങൾ അതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ ഒരു ഫേസ് വാല്യൂടെ കൂടെ ഏറ്റെടുക്കുകയോ ചെയ്യാത്തത് ഇതില് പ്രവാസികള് ആയ ആളുകള് അവിടുന്ന് ഇങ്ങോട്ട് വരുന്നതിനെ സംബന്ധിച്ചായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന പ്രശ്നം അവർക്ക് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരണം എന്നുള്ളതായിരുന്നു നമ്മൾ കണ്ട ഏറ്റവും വലിയ പ്രശ്നം അതിനാണ് മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടന്നിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ പോളിസി അനുസരിച്ചേ അത് എന്തെങ്കിലും ഉള്ളൂ കേരളത്തിന് മാത്രമായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല പക്ഷെ കേരളം ഗവൺമെന്റ് തലത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിനോട് ആ കാര്യങ്ങളിൽ ആവശ്യം ഉന്നയിക്കുകയൊക്കെ ചെയ്തിരുന്നു കേരളം തയ്യാറാണ് മലയാളികളെ കൊണ്ടുവന്നാൽ ഞങ്ങൾ ഇവിടെ നോക്കിക്കോളാം കൊണ്ടുവരാൻ കേരള സർക്കാർ പറഞ്ഞിരുന്നു പക്ഷെ മറ്റ് ചില സംസ്ഥാനങ്ങൾ തയ്യാറായിരുന്നില്ല അവസാനം കേന്ദ്ര ഗവൺമെന്റ് പൊതുവായ ഒരു നയം അൺലോക്കിംഗ് ഘട്ടത്തിൽ എടുക്കുകയായിരുന്നു ഇവിടെ നിന്ന് മറ്റ് രാജ്യങ്ങളിലെ ഒരുപാട് പൗരന്മാരെ കൊണ്ടുപോയിട്ടുണ്ട് ഈ ലോക്ക്ഡൗൺ ഉണ്ടായിരുന്ന കാലത്ത് ഇങ്ങോട്ട് പ്രവാസികൾ വരാതിരുന്ന കാലത്ത് ഇവിടെ നിന്ന് ജർമ്മനി പൗരരെ അവരുടെ പൗരരെ കൊണ്ടുപോയിട്ടുണ്ട് ഒമാൻ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ പല രാജ്യങ്ങളും കൊണ്ടുപോയിട്ടുണ്ട് അപ്പം അവരവരുടെ സിറ്റിസൺസിനെ കൊണ്ടുപോകാനായിട്ട് അതത് രാജ്യങ്ങൾ എടുക്കുന്ന ഒരു മുൻകരുതലും മുൻകൈയും ഉണ്ട് ഈ കാര്യത്തിലും ഇപ്പം ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് ഇല്ല ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് സാധാരണഗതിയിൽ ആയിട്ടില്ല ആ തീരുമാനം എടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് ഇനിയിപ്പം ഇപ്പൊ വരുന്ന അൺലോക്കിലും അത് പറഞ്ഞിട്ടില്ല മുഴുവനായിട്ടും കാരണം ഇപ്പോ ഇവിടെ നേരത്തെ മുരളിച്ചേട്ടൻ പറഞ്ഞതുപോലെ ഇവിടുത്തെ സ്ഥിതി മോശമാണ് ഇവിടുത്തെ കർവ് ഫ്ലാറ്റൻ ചെയ്യുക എന്നത് പോയിട്ട് നമ്മള് അതിന്റെ ഒരു ഘട്ടത്തിൽ പോലും എത്തിയിട്ടില്ല ഇപ്പോഴും ഈ രോഗബാധയും അതുപോലെ തന്നെ ഡെത്ത് റേറ്റും എല്ലാം നമുക്ക് കൂടിക്കൂടിയാണ് വരുന്നത് അതൊരു ഒരു ഒരു കൺട്രോളിലേക്ക് വന്ന് അത് കുറഞ്ഞു വരുന്ന അവസ്ഥയിൽ ഒരു പക്ഷേ ഈ കാര്യങ്ങൾ ഉണ്ടാകുമായിരിക്കാം പിന്നെ പ്രവാസികളെ ചിത്രീകരിക്കുന്ന കാര്യത്തിൽ ഞാൻ എന്ത് പറയാനാ സാധാരണഗതിയിൽ അതിലെനിക്ക് പ്രവാസികളോടുള്ള ഒരു വ്യത്യസ്ത അഭിപ്രായമുണ്ട് സൂം ആയതുകൊണ്ട് എല്ലാവരും കൂടി വന്ന് എന്നെ തല്ലില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാം ഈ ഞങ്ങളാണ് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ നിലനിർത്തുന്നത് എന്നൊക്കെ പറയാറുണ്ട് ഞാൻ ഒരു പ്രവാസിയും കേരളത്തെ നിലനിർത്താൻ വേണ്ടി പ്രവാസ ജീവിതം തെരഞ്ഞെടുത്തതായിട്ട് കണ്ടിട്ടില്ല
അവനവന്റെ ജീവിതം മെച്ചപ്പെടുത്താൻ എല്ലാവരും നല്ല അവസരങ്ങളും തൊഴിൽ സാഹചര്യങ്ങളും എല്ലാം നോക്കി പല രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. എന്തോ സൗണ്ട് ഫ്രോസൺ ആയെന്ന് തോന്നുന്നു. അവര് അവരുടെ കുടുംബത്തിലെ ജീവിതത്തിനും എല്ലാം പണം നമ്മുടെ ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉപകാരപ്പെടുന്നുണ്ട്. അപ്പൊ അതുപോലെ പല തെറ്റിദ്ധാരണകളും ഇക്കാര്യത്തിലുണ്ടാവും. കോട്ടിട്ട് വരാം, പിന്നെ ഗൾഫിൽ നിന്ന് സാധനങ്ങൾ പെർഫ്യൂം സോപ്പ് എല്ലാം കൊണ്ടുവന്ന് വിതരണം ചെയ്ത ഒരു വളരെ നല്ല ഓർമ്മകൾ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ഗൾഫിൽ നിന്നല്ല, വിദേശത്തു നിന്ന് വരുമ്പോഴും ഒക്കെ. അപ്പൊ ആ ഓർമ്മയിൽ നിന്ന് മുമ്പോട്ട് പോയിട്ടുണ്ടാവില്ലായിരിക്കാം നമ്മുടെ ഇത്തരം ചിത്രീകരണം നടത്തുന്ന ആളുകള്. എന്തായാലും പ്രവാസികൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തർ അവരവരുടെ ജീവിതത്തിനും നമ്മുടെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിനും വേണ്ടിയിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഈ ഒരു പ്രശ്നം നിങ്ങൾ എടുക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം വളരെ സിറ്റുവേഷനിലുള്ള ആളുകൾ നാട്ടിലുണ്ട്. അപ്പൊ ഇനിയിപ്പോ രണ്ടുപേരോട് എനിക്കറിയാം കുറച്ച് ആളുകൾ എന്തായാലും നിങ്ങളോട് സംസാരിക്കാൻ റെഡി ആയിട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. രണ്ടുപേരോടും കൂടിയായിട്ട് ഒറ്റയൊരു ചോദ്യം കൂടി ചോദിക്കാം. കേരളത്തിന്റെ ഹെൽത്ത് മോഡല് എല്ലായിടത്തും വന്ന് എല്ലാരും വളരെയധികം പുകഴ്ത്തി പറഞ്ഞിട്ടുള്ളൂ. വേൾഡ് വൈഡ് ആയിട്ട് വളരെയധികം പുകഴ്ത്തി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഫസ്റ്റ് വേവ് വന്നപ്പോ. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോ നമുക്കത് ഉപയോഗിക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താൻ സാധിച്ചില്ല എന്ന് തോന്നുന്നുണ്ടോ? അത് എങ്ങനെയായിരിക്കും അത് മാറുക? ഞാൻ അതും പറയട്ടെ. തീർച്ചയായിട്ടും. ഓക്കേ, താങ്ക് യു. കേരളം ഈ കൊറോണയെ കൈകാര്യം ചെയ്ത രീതി അന്നും ഇന്നും വാസ്തവത്തിൽ വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ എന്താണ് സംഭവിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ സമയത്ത് നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മെഷേഴ്സ് എടുത്തു. കേസുകൾ വളരെ വളരെ കുറവായിരുന്നു ലോകത്തെ. ആ ജനുവരി 30-ന് കേരളത്തിൽ ആദ്യത്തെ കേസ് വരുന്നത്. ആ സമയത്ത് വന്ന ഇറ്റലിയിലെല്ലാം മരണങ്ങൾ 1,000-10,000 ആയ സമയത്ത് പോലും കേരളത്തിലെ കേസുകളുടെ എണ്ണം പോലും 300-400 കടക്കാതെ നിലനിർത്താനായിട്ട് നമുക്ക് സാധിച്ചു. ഇപ്പോൾ എടുത്തു കഴിഞ്ഞാണെങ്കിൽ പോലും, ഇപ്പോൾ കേസുകളുടെ എണ്ണം 100,000 കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ എടുത്താൽ പോലും കേരളത്തിലെ മരിച്ച ആളുകളുടെ എണ്ണം ഇന്നലെയാണ് 500 കഴിഞ്ഞത്. അതായത് 0.5% ആണ് ഇപ്പോഴും ഒരു മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഇത് ലോകത്തിലെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് മറ്റുള്ള ഏത് രാജ്യങ്ങളും എടുത്തു കഴിഞ്ഞാണെങ്കിലും അറിയാം വളരെ നല്ലൊരു സ്ഥിതിയാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി സംവെയർ ഇൻ ദ മിഡിൽ ഈ കൊറോണ കൈകാര്യം ചെയ്യുന്നതിൽ രാഷ്ട്രീയമായിട്ടുള്ളൊരു മിക്സപ്പ് വന്നുപോയി. അത് കൊറോണ വളരെ നന്നായി കൈകാര്യം ചെയ്യുന്നു, അത് ലോകം കാണുന്നു, അംഗീകരിക്കുന്നു, അതിന് ഗവൺമെന്റിന് ക്രെഡിറ്റ് കിട്ടുന്നു. അത് ഒരു ഇലക്ഷൻ ഇയറിലേക്ക് വരുമ്പോൾ അതിനൊരു ഇലക്ടറൽ കോൺസിക്വൻസ് ഉണ്ടാകും. അപ്പൊ ആ ഒരു സാഹചര്യം കൊണ്ടാണ് നമ്മളിപ്പോ കാണുന്ന പലതും സംഭവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്റെ ഒരു പ്രത്യേക രാഷ്ട്രീയം കൊണ്ട് തോന്നുന്നല്ലേ, ഞാൻ അതിന് പുറമേ നിന്ന് കാണുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ വാസ്തവത്തിൽ കേരളത്തിലെ കൊറോണ ഇപ്പോഴും വളരെ നന്നായിട്ടാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് പറയാതിരിക്കുന്നതിന്റെ കാരണം, അങ്ങനെ പറഞ്ഞാൽ എന്നാൽ കുറച്ചും കൂടി കുഴപ്പമാക്കിയേക്കാം എന്നുള്ള തരത്തിൽ ആളുകൾ എന്തെങ്കിലും ചെയ്തു എന്ന് വരും. എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയും അത് വളരെ നന്നായിരിക്കാതിരുന്നാണ് നല്ലത് എന്നുള്ളൊരു രാഷ്ട്രീയമായിട്ടുള്ളൊരു വ്യൂ അൺഫോർച്ചുനേറ്റ്ലി ഉണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും മാതൃകാപരമായി തന്നെ ഈ സാഹചര്യം കഴിയുമ്പോൾ കേരളത്തിലെ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നത് നിലനിൽക്കും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കേരളം ഇപ്പോഴും ഈ കൊറോണയെ ചവിട്ടിപ്പിടിച്ചിരിക്കുകയാണ്. വളരെ 4,000 കേസായി. 5,000 ആകും, 10,000 ആകും, അല്പം വെല്ലുവിളികൾ ഉണ്ടാകും. എന്നാൽ പോലും നമ്മളുടെ സിസ്റ്റത്തിലുള്ള സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈ കൊറോണ കാലത്ത് ഉണ്ടായതല്ല. അത് വിൽ സ്റ്റേ ആൻഡ് വി വിൽ ആക്ച്വലി കം ഔട്ട് ഓൺ ദ ടോപ്പ്. ഞാൻ ഈ കൊറോണ ഉണ്ടായ ആദ്യത്തെ ആഴ്ചയിൽ പറഞ്ഞ പോലെ ഇതൊരു 100 മീറ്റർ ഓട്ടമല്ല, ഇതൊരു മാരത്തോൺ ആണ്. അപ്പോൾ നമുക്ക് മൊത്തം കഴിഞ്ഞിട്ട് പറയാം നമ്മൾ എങ്ങനെ ചെയ്തു എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ ഞാൻ അധികം പുകഴ്ത്തുന്നില്ല. ഇത് ചോദിക്കാനുള്ള ഒരു കാര്യം കൂടെ എന്താണെന്ന് വെച്ചാല്, ഓസ്ട്രേലിയയും രണ്ടുപേർക്കും അറിയാമായിരിക്കും കൊറോണയെ വളരെ നന്നായിട്ട് മാനേജ് ചെയ്ത ഒരു രാജ്യമാണ്. ഐലൻഡ് എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഉണ്ടായിരുന്നു, എങ്കിൽ പോലും വളരെ നന്നായിട്ട് മാനേജ് ചെയ്ത ഒരു രാജ്യമാണ്. ഇപ്പൊ വിക്ടോറിയ വരുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ന്യൂ സൗത്ത് വെയിൽസിൽ വളരെ കൂടുതൽ ഉണ്ടായിരുന്നു ഫസ്റ്റ് വേവിൽ.
പക്ഷേ ഇങ്ങനെ ഒരു സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ ഗവൺമെന്റും എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒന്ന് നോക്കി കാണുമ്പോൾ കേരളത്തിലെ ഹെൽത്ത് മോഡലും നല്ലതാണെന്ന് അറിയുമ്പോൾ നമുക്കും ഒരു സന്തോഷമുണ്ട്. കാരണം ഇവിടെ മലയാളികൾ മാത്രമല്ലല്ലോ, ഇന്ത്യയിൽ നിന്നുള്ള ബാക്കി ആളുകളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇവരോട് മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനോട് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനമുള്ള ഒരു കാര്യമാണ്. പക്ഷെ എവിടെയോ വെച്ചിട്ട് ഒരു ചെറിയ ഒരു മിസ്റ്റേക്ക് വന്നോ എന്നുള്ള ഒരു ചിന്തയും ഉണ്ട്. അതുകൊണ്ട് ചോദിച്ചാണ്. സിന്ധു ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ മുരളിച്ചേട്ടൻ പറഞ്ഞ രാഷ്ട്രീയ ഭാഗത്തിലേക്ക് വരുന്നില്ല, അത് ശരിയാവില്ലാത്തതുകൊണ്ട്. മുരളിച്ചേട്ടന്റെ അത്രയും സ്വാതന്ത്ര്യം എനിക്കതിൽ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിനകത്ത് മുരളിച്ചേട്ടൻ പറഞ്ഞ പോലെ ആദ്യം നമുക്ക് രോഗികളുടെ എണ്ണം കുറവായിരുന്നല്ലോ, നമുക്ക് നന്നായി മാനേജ് ചെയ്യാം, ഓരോ കോണ്ടാക്റ്റും ട്രേസ് ചെയ്യാം, അങ്ങനെ പോവാം, അങ്ങനെ നന്നായിട്ട് പോവാം. ഇവിടെ സർക്കാർ മേഖലയിൽ മാത്രമാണ് നമ്മളിത് ഹാൻഡിൽ ചെയ്തിരുന്നത്. ഈ അതിൽ തന്നെ നമ്മൾ ആദ്യം എടുത്ത രീതി എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എല്ലാ നിരീക്ഷണം പോലും സർക്കാർ സംവിധാനത്തിൽ എന്നുള്ളതാണ്. പോസിറ്റീവ് അല്ല, നിരീക്ഷണം പോലും. അന്ന് നമ്മൾ പുറത്ത് വളരെ സിക്കായ ആളുകൾ മാത്രമാണ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത് എന്ന് പറയുമ്പോൾ അത് അവിടുത്തെ ആരോഗ്യ മേഖലയുടെ പ്രശ്നമാണ് എന്ന് വിചാരിച്ചിരുന്നവരാണ് ഞാനടക്കം. പക്ഷെ ഇവിടെ രോഗികളുടെ എണ്ണം കൂടി വന്ന് നമുക്ക് മാനേജ് ചെയ്യുന്നതിന്റെ പരിമിതികൾ ഇപ്പോൾ മനസ്സിലായി തുടങ്ങുമ്പോൾ ആ മോഡലുകളൊക്കെ കുറേയധികം ശരികൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നത് ഞാൻ ഈ കേരളത്തിലെ ആരോഗ്യ മേഖല അല്ലെങ്കിൽ അത് വളരെ മാതൃകയാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അങ്ങനെ ആയിരിക്കുമ്പോൾ പോലും അത് കുറെ കൂടി സ്ട്രെങ്തൻ ചെയ്യേണ്ടതിന്റെ ആവശ്യം നമുക്കുണ്ട്. അത് ഈ ആപത്ത് കാലത്ത് ഉപകരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സമ്പത്ത് കാലത്ത് തൈ വെക്കണം എന്നാണ് നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ നമ്മുടെ ബജറ്റ് വിഹിതത്തിൽ എത്ര ഇവിടേക്ക് മാറ്റി വെക്കുന്നുണ്ട്, നമ്മുടെ ഫോക്കസ് എത്രയാണ്, നമ്മൾ ഇവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഈ ആശുപത്രികളിൽ എത്ര കൊടുത്തിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ഇപ്പൊ ചിന്തിക്കാൻ പറ്റുന്നത് ഈ സമയത്താണ്. കാരണം നമുക്ക് മനസ്സിലാകുന്നു സർക്കാർ മേഖല നമ്മുടെ ഒരുപാട് പോളിസികൾ, നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ പ്രൈവറ്റ് മേഖലകൾക്ക് വേണ്ടിയായിരുന്നു. പ്രൈവറ്റ് മേഖല മനുഷ്യർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത തരത്തിലാകുന്നു. നമുക്ക് എല്ലാവർക്കും കവറേജ് കൊടുക്കാവുന്ന തരത്തിലുള്ള ഒരു പൊതു ആരോഗ്യ ഇൻഷുറൻസ് സംവിധാനം നമുക്കില്ല. അപ്പം അങ്ങനത്തെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സർക്കാർ മേഖലയിലേക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാവുന്നതിന് അപ്പുറത്തെ. അപ്പം നമ്മൾ ഇപ്പം കോവിഡ് പ്രോട്ടോകോളിൽ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. അതായത് നമുക്ക് പോസിറ്റീവ് ആണെങ്കിൽ, അസിംപ്റ്റമാറ്റിക് ആണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഒരു ഐസൊലേഷനിൽ ഇരിക്കാൻ പറ്റുന്നവർക്ക്, സൗകര്യമുള്ളവർക്ക് അങ്ങനെ ഇരിക്കാം എന്നുള്ള തരത്തിലേക്ക് ഇപ്പോൾ നമ്മൾ മാറി വരുന്നുണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ കുറച്ച് ചികിത്സയൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം ഞങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ ആളുകൾ കുറച്ച് പേര് പോസിറ്റീവ് ആവുകയും അവർക്കുള്ള ചികിത്സാ സംവിധാനങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്തപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കുറേ കൂടി ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഇതൊന്നും പര്യാപ്തമല്ല എന്നുള്ളത്. പ്രൈവറ്റ് മേഖലകളിൽ ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കൂടുതലുണ്ട്, പക്ഷെ ചികിത്സിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര ഇല്ല. അപ്പം ഈ പിന്നെ നമ്മൾ മലയാളികളാണ്, ഞാൻ അവിടെ നിങ്ങളുടെ കാര്യം പറയുന്നില്ല, പക്ഷെ ഇവിടെ ഞാൻ അടക്കം ഉള്ള ആളുകൾക്ക് നമ്മൾ വീട്ടിൽ മിക്കവാറും ഈ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെയല്ല, നമുക്ക് ആവശ്യത്തിന് ടോയ്ലറ്റും സൗകര്യങ്ങളും എല്ലാം ഉള്ളവരാണ്. 3 ബെഡ്റൂമും 2 ബെഡ്റൂമും ഒക്കെ ഉള്ള വീടുകളിൽ താമസിക്കുന്ന മധ്യവർഗക്കാരായ ആളുകൾക്ക് ഒരു ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിൽ 100 കിടക്കകളും 10 ടോയ്ലറ്റും എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം വരുന്ന അതൃപ്തിയാണ്. അത് സർക്കാരിന്റെ പോരായ്മയായിട്ട് വരും. സത്യത്തിൽ അത് സർക്കാരിന്റെ പോരായ്മയാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇങ്ങനത്തെ ഒരു പുതിയ സിറ്റുവേഷനിൽ ആളുകളെ താമസിപ്പിക്കാൻ ഓരോരോ സെന്ററുകൾ കണ്ടെത്തുമ്പോൾ നമുക്ക് വീട്ടിൽ കിട്ടുന്ന സുഖ സൗകര്യങ്ങളൊന്നും അവിടെ കിട്ടില്ല. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മളും തയ്യാറാവണം. അപ്പൊ അതിലൊരു സിവിക് സെൻസിന്റെ കൂടെ പ്രശ്നമുണ്ട്. അപ്പോഴും കേരളത്തിലെ ആരോഗ്യ മാതൃക മികച്ചതാണ്. ഇനിയും ഈ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലെങ്കിലും ഇനി വരുന്ന കാലത്തെങ്കിലും നമ്മൾ സർക്കാർ മേഖലയിൽ, ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റ് പോലും കോവിഡ് വന്നതിൽ പിന്നെ ഇതിന് ആരോഗ്യ മേഖലയ്ക്ക് ബജറ്റ് പണം മാറ്റി വെച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 300 കോടിയുടെ പാക്കേജ് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മളത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. ഇനിയാണെങ്കിലും അത് ചെയ്യാനുള്ള അവസരം ഇത് തുറന്നു തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും, താങ്ക് യു വെരി മച്ച്. അത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. എനിക്ക് തോന്നുന്നു ഒരേ കാര്യത്തിന്റെ പല ഡയമെൻഷൻസ് ആണ് നമുക്ക് കിട്ടിയത്. കൃത്യം 8 മണി ആയിട്ടുണ്ട്. അപ്പൊ 15 മിനിറ്റ്സ് നമുക്ക് ഓപ്പൺ ഫോറത്തിന് സമയമുണ്ട്. നമ്മുടെ ചാറ്റ് ബോക്സ് ഓൾറെഡി വളരെ ആക്റ്റീവ് ആണ്. പലരും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഞാനെല്ലാം റീഡ് ഔട്ട് ചെയ്യാൻ നിൽക്കുന്നില്ല. പക്ഷെ ആദ്യം ചോദിച്ചത് ഹേമയാണെന്ന് തോന്നുന്നു. അപ്പോ നമുക്ക് ഹേമയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം. ഹേമ,
താങ്ക് യു. എനിക്ക് മുരളി ചേച്ചിന്റെ അടുത്താണ് ആദ്യം ഒരു ചോദ്യം ചോദിച്ചത്. സിന്ധു ചേച്ചിന്റെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. മുരളി ചേച്ചിന്റെ അടുത്ത് നിന്ന് തുടങ്ങാം. ചേട്ടൻ പറഞ്ഞു ഈ ക്രൈസിസ് ആഫ്റ്റർ ക്രൈസിസ് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ട് എന്നുള്ളതും ആ ഓപ്പർച്യൂണിറ്റീസിൽ നമുക്ക് ഒരുപാട് ഡിഫറൻസ് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതൊക്കെ പറഞ്ഞു. ഐ ടോട്ടലി അഗ്രി വിത്ത്. അതിന്റെ കൂടെ തന്നെ എനിക്കുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുമ്പോൾ തന്നെ അവിടെ ഒരു കോർഡിനേറ്റഡ് ഗ്ലോബൽ അപ്രോച്ച് ഇല്ലെങ്കിൽ ഇതെങ്ങനെയാ സാധ്യമാവുക? ചോദ്യമാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നതും ഞാൻ യു എനിലെല്ലാം വിഷയത്തിന് വേണ്ടി എഫേർട്ട് എടുക്കുന്നതുമാണ്. കാരണം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പല എക്കോണമിസ്റ്റുകളും പറയുന്നത് നമ്മളൊരു വളരെ അൺയൂഷ്വൽ ആയിട്ടൊരു സാഹചര്യത്തിലാണ്. അപ്പൊ പഴയ പല നിയമങ്ങളും, അതായത് നമ്മൾ പണ്ടെല്ലാം റിസർവ് ബാങ്ക് പൈസ പ്രിന്റ് ചെയ്ത് എക്കോണമിയിലേക്ക് പമ്പ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റായിട്ടുള്ളൊരു എക്കണോമിക് പോളിസി ആയിട്ടാണ് കരുതിയിരുന്നത്. ഡെഫിസിറ്റ് ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റായിട്ടുള്ളൊരു എക്കണോമിക് പോളിസി ആയിട്ടാണ് കരുതിയിരുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. നമ്മളുടെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി നിലനിൽക്കുന്നു. അതിന് യാതൊരു ഡാമേജും സംഭവിച്ചിട്ടില്ല. ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള പർച്ചേസിങ് പവറിനാണ്. അപ്പോഴെങ്ങനെയെങ്കിലും പണം ആളുകളുടെ കയ്യിൽ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പർച്ചേസിങ് പവർ തിരിച്ചു വരും. എക്കോണമി വിൽ സ്റ്റാർട്ട് ടു ഫങ്ഷൻ ആൻഡ് ദെൻ ഇറ്റ് വിൽ ഗ്രോ. ഇതാണ് ബേസിക് ആയിട്ടുള്ള എക്കണോമിക് മോഡൽ. പക്ഷെ ആ എങ്ങനെയാണ് ആളുകളുടെ അടുത്ത് പണം എത്തിക്കുന്നത്? റിസർവ് ബാങ്കുകൾ പണം അടിച്ച് ആളുകളുടെ അടുത്ത്, ഇപ്പൊ അമേരിക്കയിലൊക്കെ ചെയ്ത പോലെ ഓരോരുത്തർക്കും 1000 ഡോളർ വെച്ച് കൊടുക്കുക. ഓസ്ട്രേലിയയിൽ എത്രയാണ് കൊടുത്തതെന്ന് എനിക്കറിയില്ല. മിക്കവാറും വികസിത രാജ്യങ്ങളെല്ലാം ഒരു തുക ആളുകൾക്ക് കൊടുക്കുന്നൊരു രീതിയുണ്ട്. പക്ഷെ ഇത് ചെയ്യണമെങ്കിൽ രാജ്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിലാണ് അത് ഏറ്റവും നന്നായിരിക്കുക. ചില രാജ്യങ്ങൾ ഒരു റെസ്ട്രിക്റ്റീവ് ഫൈനാൻസിങ് ചെയ്യുകയും ചില ആളുകൾ ലിബറൽ ഫൈനാൻസിങ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ബെനിഫിറ്റ് കിട്ടില്ല എന്ന് മാത്രമല്ല, ചില സ്ഥലങ്ങളിൽ അത് ഡിഫ്ലേഷനിലേക്ക് പോയി എന്നും വരാം. തീർച്ചയായിട്ടും ഒരു കോർഡിനേറ്റഡ് ആക്ഷന്റെ ഒരു ആവശ്യമുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ പരസ്പരം കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ മറ്റു രാജ്യങ്ങൾ ഇതുവരെ കോർഡിനേറ്റ് ചെയ്തില്ല. അത് ഈ മൊത്തം ഈ കൊറോണയുടെ കാലത്ത് ഒരു കോർഡിനേറ്റഡ് ആക്ഷന്റെ ഒരു കുഴപ്പമുണ്ട്. സോ ദാറ്റ്സ് സംതിങ് വിച്ച് ഇന്റേർണലി ഞങ്ങൾ ചിന്തിക്കുന്ന കാര്യമാണ്. അതത്ര എളുപ്പമല്ല. എന്തുകൊണ്ടാണ്, അമേരിക്കയിലൊരു പ്രസിഡൻഷ്യൽ എലക്ഷൻ നടക്കുകയാണല്ലോ. അത് ആ പ്രസിഡൻഷ്യൽ ഇലക്ഷനെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് അറിയാം ആ ഒരു അത്ര എളുപ്പമുള്ള ഒരു സാഹചര്യമല്ല. അപ്പോൾ ഒരു പോസ്റ്റ് നവംബർ സിറ്റുവേഷനിൽ ആ ഇലക്ഷന്റെ റിസൾട്ടുകൾ അനുസരിച്ച് ഈ കാര്യത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു. ഹേമ, നമ്മള് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാതെ വേറൊരാൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരാളെ ഒരു ക്വസ്റ്റ്യൻ ഇൻവൈറ്റ് ചെയ്യാണ്. ആർക്കെങ്കിലും വേറെ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? നമ്മൾ ഈ ഡെഫിസിറ്റ് ഫൈനാൻസിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഓസ്ട്രേലിയ അത് പല വർഷങ്ങളിലും ട്രൈ ചെയ്തിട്ടുള്ളതാണ്. പണ്ട് $1,000 ഒരു ക്രിസ്മസിന് എനിക്ക് തോന്നുന്ന കെവിൻ റഡ് ഗവൺമെന്റിന്റെ സമയത്തായിരുന്നു, 2-3 വർഷങ്ങൾക്ക് മുൻപ് അത് ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വർഷം ജോബ് കീപ്പർ ജോബ് സീക്കർ പേയ്മെന്റ്സ് എല്ലാം ഉണ്ടായിട്ടുണ്ട് ജോലി പോയവർക്കും എല്ലാം. അപ്പൊ അത് ഡെഫിസിറ്റ് ഫൈനാൻസിങ്ങിന്റെ ഒരു മെത്തേഡ് ആയിരിക്കും, ഇക്കോണമിനെ ബൂസ്റ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും അത് സഹായിച്ചിട്ടുണ്ട്. ആരാണ് ചോദിക്കാൻ വരുന്നത്? മുരളി സാറേ, എന്റെ പേര് റോയി എന്നാണ്. എന്റെ ചോദ്യം ഇതാണ്, കോവിഡാനന്തര കാലത്ത് അതായത് രാജ്യാതിർത്തികൾ തമ്മിലുള്ള അകലം കുറഞ്ഞ് സൗഹൃദം വർദ്ധിക്കാനുള്ള സാധ്യത ഉണ്ടോ അതോ സൗഹൃദം കുറയുമോ? മറ്റൊന്ന്, എന്റെ ഒരു കാഴ്ചപ്പാടിൽ പുതിയൊരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാട് ലോകത്ത് രൂപപ്പെട്ടു വരുമെന്നത് എന്റെ ഒരു ചിലപ്പോൾ ഒരുപക്ഷെ തെറ്റായ ചിന്തയായിരിക്കാം. അത് സാധ്യമാണോ? സിന്ധു പറഞ്ഞ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങാം. അതായത് ഈ ഇനിയുള്ള കാലത്ത് നമ്മളുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടതിന്റെ ഒരു ആവശ്യകത കോവിഡ് തീർച്ചയായിട്ടും എടുത്തു കാണിച്ചിട്ടുണ്ട്. നമുക്ക് സാധാരണ ഗതിയിൽ വേണമെങ്കിൽ ചിന്തിക്കാം, ഗവൺമെന്റുകൾ കൂടുതൽ പണം ഹെൽത്ത് കെയർ സെക്ടറിലേക്ക് ഡിപ്ലോയ് ചെയ്യും, അത് തീർച്ചയായിട്ടും സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷെ ഈ പണം ഡിഫൻസ് പോലെ വകുപ്പുകളിൽ നിന്ന് വരും എന്ന് ചില ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്.
ഇത് ഞാൻ പക്ഷെ വിശ്വസിക്കുന്നില്ല. കാരണം ലോകത്ത് ഒരു കാലഘട്ടത്തിലും അങ്ങനെ ഒരു ഡ്രമാറ്റിക് ഷിഫ്റ്റ് ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സോഷ്യോ പൊളിറ്റിക്കൽ മിലിറ്ററി അലയൻസുകൾ മാറ്റാനുള്ളൊരു ഒരു കോൺസിക്വൻസ് ഈ ക്രൈസിസിന് ഇല്ല. പിന്നെയുള്ളത് ആളുകൾ തമ്മിലുള്ള സൗഹൃദത്തിന് എന്താണ് മാറ്റം വരാൻ പോകുന്നത്. നമ്മൾ വളരെ പെട്ടെന്ന് കണ്ടു, അതായത് ഈ അതിരുകൾ ഇല്ലാതിരുന്ന ഒരു ലോകത്ത് നിന്ന് പെട്ടെന്ന് അതിരുകളുണ്ടായി. യൂറോപ്പിലെ ക്ഷണികർ രാജ്യങ്ങൾ തമ്മിൽ കഴിഞ്ഞ 27 വർഷമായിട്ട് യാതൊരു അതിർത്തികളും ഇല്ലായിരുന്നു. സ്വിറ്റ്സർലൻഡിന്ന് ഫ്രാൻസിലേക്കോ ഇറ്റലിയിലേക്കോ ഓസ്ട്രിയയിലേക്ക് പോകാനായിട്ട് യാതൊരു ബോർഡർ കൺട്രോളും ഇല്ലാതിരുന്നത് പെട്ടെന്ന് തിരിച്ചു പോകും. ഇത് തീർച്ചയായിട്ടും തിരിച്ച് പഴയ സ്ഥിതിയിലേക്ക് പോകും. ആളുകൾ തൊഴിലിന് വേണ്ടി കൂടുതൽ സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യം ഇല്ലാതെയാകുമ്പോൾ ആളുകൾ കൂടുതൽ ഓപ്പൺ ആയിട്ട് മറ്റുള്ള ആളുകളെ വെൽക്കം ചെയ്യുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഇപ്പൊ ആളുകൾ ഒരു രാജ്യത്തേക്ക് ഓസ്ട്രേലിയയിലേക്ക് നമ്മൾ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓസ്ട്രേലിയയുടെ ഏറ്റവും വലിയ പേടി നമ്മൾ അവിടെ പോയി മൈഗ്രേറ്റ് ചെയ്യോ എന്നുള്ളതാണ്. കാനഡ ആണെങ്കിലും US ആണെങ്കിലും എല്ലാം. അപ്പൊ അവരെ പരമാവധി ആളുകളെ ഒരു വിസിറ്റന്റ് ആണെങ്കിൽ പോലും വരുന്നതിനെ അവർ റെസ്ട്രിക്ട് ചെയ്യും. പക്ഷേ ഇപ്പോൾ തൊഴിലുകൾ ബോർഡർ കടക്കുന്ന കാലത്ത് അതില്ലാതാകുകയും ആളുകൾക്ക് പരസ്പരം യാത്ര ചെയ്യാനുള്ള ഫ്രീഡം കൂടുകയും ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം ന്യൂ സോഷ്യലിസത്തെ പറ്റിയിട്ടാണ്. ഞാൻ ആദ്യം എംബി പറഞ്ഞ പോലെ കൂടുതൽ ആളുകൾക്ക് ചോദ്യം കൊടുക്കാൻ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പറഞ്ഞു വയ്ക്കാം. ചോദ്യങ്ങൾ ഇല്ലെങ്കിൽ സമയം ഉണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടി പറയാം. തീർച്ചയായിട്ടും ലോകത്ത് അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ട്. അത് ഈ കോവിഡ് കൊണ്ട് ഉണ്ടാകുന്നതല്ല, പുതിയ നിർമ്മിത ബുദ്ധിയും റോബോട്ടിക്സും ഉൾപ്പെടുന്ന 4th വ്യവസായ വിപ്ലവം അനവധി ആളുകളെ തൊഴിലില്ലാതെയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പോകുന്നുണ്ട്. ആ സാഹചര്യത്തിൽ പൊതുവുള്ള ആളുകൾക്ക് മിനിമം കാര്യങ്ങൾ എൻഷുർ ചെയ്യേണ്ടി വരും എന്നുള്ളത് സമൂഹത്തിന്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് വരും. ആ കോണ്ടെക്സ്റ്റിൽ ഇത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഞാൻ കൂടുതൽ ഇതിനെ പറ്റി സമയം ഉണ്ടെങ്കിൽ പറയാം. താങ്ക് യു. താങ്ക് യു. ഇനിയിപ്പോ സിന്ധു ചേച്ചിയോട് ചോദിക്കാൻ ഒരു ചോദ്യം ആരെങ്കിലും നമുക്ക് ഈക്വൽ ആയിട്ട് പോകണ്ടേ, ഫെയർ ആയിട്ട് പോകണ്ടേ? സിന്ധു ചേച്ചി ഇവിടെ റെഡിയാണ്. നമ്മൾ എല്ലാരും കാണാറുണ്ട് ടിവിയിൽ സിന്ധു ചേച്ചി അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയും അനലൈസ് ചെയ്യുക. അപ്പൊ നമ്മൾ അങ്ങോട്ട് ചോദിക്കാനുള്ള ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ ദയവായിട്ട് ചോദിക്കാം സിന്ധു ചേച്ചി. ഒരു ചോദ്യം ചേച്ചി, നേരത്തെ പറഞ്ഞിരുന്നു ഇവിടെ മോണിറ്ററിങ് സർവൈലൻസ് സിസ്റ്റം ഒക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്, അപ്പൊ അങ്ങനെ മോണിറ്റർ ചെയ്തോണ്ടിരിക്കുന്നു എന്നുള്ളത്. അപ്പൊ ഈ ഒരു സർവൈലൻസ് എന്ന് പറയുമ്പോൾ, ഒരു ബയോമെട്രിക് സർവൈലൻസ് എന്ന് പറയുന്നത് കുറെ കൂടി ഹ്യൂമൻ റൈറ്റ്സിന് അഗെയിൻസ്റ്റ് ആകുന്ന ഒരു സിസ്റ്റം അല്ലേ? ഇനിയിപ്പോ അങ്ങനെ പറയണതിൽ എന്തെങ്കിലും കഥയുണ്ടോ? ആധാർ വന്ന സമയത്ത് ബയോമെട്രിക് കൊടുക്കുന്നതിന് എതിർത്തിട്ട് ആധാർ നമ്മുടെ എല്ലാ പൗരാവകാശങ്ങളും കളയുമെന്ന് ഇവിടെ വലിയ പ്രതിഷേധം നടത്തിക്കൊണ്ടിരുന്ന, ഗ്രാജുവലി ആധാർ ഇല്ലാതെ ഒരു കാര്യവും നടക്കാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ആധാർ കമ്പൽസറി ആക്കരുത് എന്ന് സുപ്രീം കോർട്ട് ഓർഡർ നിലവിലുള്ള ഒരു രാജ്യത്താണ് എല്ലാ കാര്യങ്ങൾക്കും നമ്മളോട് ആധാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു നമ്പറിലെല്ലാം കിട്ടുന്ന ഒരു സ്ഥിതി ഇപ്പൊ തന്നെ നിലവിലുണ്ട്. ഇപ്പം ഒരു അസുഖം വന്ന സമയത്ത് നമുക്ക് ബയോമെട്രിക് ഒരാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിൽ ഒരു തടസ്സവും നമുക്ക് തോന്നണില്ല. അപ്പം നമുക്ക് നമ്മൾ ആവശ്യമായിട്ട് ബോധ്യപ്പെടുന്നത് കൊണ്ടായിരിക്കാം. പിന്നെ അത് മാത്രമല്ല, പ്രൈവസി എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻസ് തന്നെ മാറിപ്പോയില്ലേ? പ്രൈവസി എന്ന് പറയുന്ന ഒന്നുണ്ടോ? അപ്പം ആ ഡാറ്റ പ്രൈവസി ആയാലും നമുക്ക് എന്ത് പ്രൈവസിയാണ് ഇപ്പം നിലവിലുള്ളത്, ആ കൺസെപ്റ്റ് ഒക്കെ മാറി വരികയാണ്. അപ്പം അതുകൊണ്ട് കാലത്തിനനുസരിച്ച് മാറുന്ന ഏതെങ്കിലും തരത്തിലേക്ക് നമുക്ക് പോയല്ലേ പറ്റുള്ളൂ. ചേട്ടൻ എന്നോട് ചോദ്യം ചോദിക്കാൻ പോണോ? അങ്ങനെയാണല്ലോ ശരിയായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നത് അല്ലേ? മുരളി ചേട്ടാ ചോദിക്കൂ. സിന്ധുവിന്റെ ഇനിഷ്യൽ ഇന്റർവെൻഷനിൽ ഒരു കാര്യം പറഞ്ഞു, അതായത് ഈ വർക്ക് ഫ്രം ഹോം സ്ത്രീകൾക്ക് ചില കാര്യങ്ങളിൽ അഡ്വാൻറ്റേജ് ആയിട്ടുണ്ട്. ജോലി കുറഞ്ഞിട്ടില്ലെങ്കിലും ട്രാവൽ കുറഞ്ഞത് സ്ത്രീകൾക്ക് കൂടുതൽ സമയം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഒരു നല്ലൊരു കാര്യമാണ്. ലോകത്തെല്ലായിടത്തുനിന്നും വരുന്ന കണക്കുകൾ പറയുന്നത് അല്ലെങ്കിൽ കഥകൾ പറയുന്നത് ഈ വർക്ക് ഫ്രം ഹോം അറേഞ്ച്മെന്റ് സ്ത്രീകൾക്ക് പൊതുവെ ഒരു അൺഫേവറബിൾ ആയിട്ടുള്ളൊരു അറേഞ്ച്മെന്റ് ആണെന്നുള്ളതാണ്.
അത് എമ്മിയും പറഞ്ഞു തോന്നുന്നു വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു ആശ്വാസം കൂടി അത് അത് സിന്ധുവാണ് പറഞ്ഞെന്നറിയില്ല പുറത്തു പോകുന്ന ഒരു ആശ്വാസം കൂടിയായിരുന്നു എന്നുള്ളത് ഉൾപ്പെടെ വീട്ടിലെ ജോലികൾ ഡിസ്പ്രപ്പോർഷണേറ്റ് ആയിട്ട് വരുന്നു വീട്ടിലെ ബാൻഡ്വിഡ്ത്തിലാണെങ്കിലും വർക്ക് ഫ്രം ഹോം റിയൽ എസ്റ്റേറ്റിലാണെങ്കിലും സ്ത്രീകൾക്കൊരു സെക്കൻഡറി സ്പേസ് കിട്ടുന്നുള്ളൂ എന്നുള്ളതെല്ലാം ലോകത്തെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വരുന്നൊരു വാർത്തയാണ് അപ്പൊ ഇത് എന്നെ കേരളത്തിൽ എന്തെങ്കിലും അനക്ഡോട്ടലായിട്ടെങ്കിലും എവിഡൻസ് ഉണ്ട് അപ്പൊ ഞാനൊക്കെ ഇവിടെ കാണുന്ന ഒരു ഇതെന്താന്ന് പറഞ്ഞാൽ തിരിച്ച് ഓഫീസിലേക്ക് വരാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പൊ ഞങ്ങളുടെ എല്ലാ ഓഫീസുകളിൽ തിരിച്ചൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഈ ഓപ്പർച്യൂണിറ്റി ആദ്യം എടുക്കുന്നത് സ്ത്രീകളാണ് ആണുങ്ങൾ ഇപ്പൊ തിരക്ക് പിടിച്ച് വരുന്നില്ല സ്ത്രീകൾ ആണ് കൂടുതൽ വരാനായിട്ട് താല്പര്യം എനിക്കത് മനസ്സിലാവും രണ്ടാമത് ഈ വനിതാ കമ്മീഷനിൽ പരാതികൾ വരുന്ന ഒരു കാര്യം പറഞ്ഞു അത് വളരെ റിലവന്റ് ആണ് സ്വിറ്റ്സർലൻഡിലൊക്കെ മേജർ സ്പൈക്ക് ആണ് ഈ ഡൊമസ്റ്റിക് വയലൻസ് സിറ്റുവേഷനിൽ അമേരിക്കയിലും യു കെയിലും അവിടുത്തെ വോളണ്ടിയർ സിസ്റ്റം ഫുള്ളി ഗിയർഡ് അപ്പ് ആണ് ഇതിന് ചെയ്യാനായിട്ട് ഓസ്ട്രേലിയയിലെ കാര്യം എനിക്ക് അറിയില്ല ഇത് കേരളത്തിൽ എന്തെങ്കിലും ക്വാണ്ടിറ്റേറ്റീവ് എവിഡൻസ് അല്ലെങ്കിൽ അനക്ഡോട്ടൽ ആയിട്ടെങ്കിലും കൂടുതൽ എവിഡൻസ് ഉണ്ടോ എന്ന് എനിക്ക് നടന്നേക്കൊള്ളാം ഈ രണ്ട് കാര്യങ്ങളും താങ്ക് യു ഇവിടെ നമ്മൾ സോറി ചാറ്റ് ബോക്സിൽ വർക്ക് ഫ്രം ഹോമിനെ കുറിച്ച് പലരും പല അഭിപ്രായങ്ങളും ആദ്യം എഴുതുന്നുണ്ടായിരുന്നു ഇപ്പൊ സത്യരാജ് എഴുതിയിട്ടുണ്ട് എവ്രിവൺസ് ടോക്കിംഗ് അബൌട്ട് ഓഫീസ് ജോബ്സ് എന്നുള്ള ഒരു കാര്യം നമ്മള് ഇപ്പൊ സംഭവിച്ചിട്ടുള്ള ഇപ്പൊ ആദ്യം മുരളിച്ചേട്ടൻ തന്നെ പറഞ്ഞ സിംഗ് ചേച്ചി സോറി ഞാൻ വരാം കേട്ടോ അങ്ങോട്ട് കണക്കുകൾ വെച്ചിട്ട് ഒരു ഹാഫ് ആൻ അവർക്കുള്ളും ആ ഒരു പ്രശ്നം വന്നിട്ടുണ്ടല്ലോ അതായത് അവർക്ക് ഇത് ഈ റിമോട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം അപ്പൊ ലോകത്തിൽ തന്നെ വന്നിട്ടുള്ള വലിയൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ആ ഷിഫ്റ്റ് കൂടി എന്നുള്ളതാണല്ലോ അതായത് റിമോട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നവരും വർക്ക് ചെയ്യാൻ പറ്റാത്തവരും അപ്പൊ നമ്മൾ അഡ്രസ് ചെയ്യുന്നത് മുഴുവനും റിമോട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ മാത്രമാണ് എന്നൊരു കമന്റ് വന്നിട്ടുണ്ട് സിന്ധു ചേച്ചി ഫോണിലാണെന്ന് തോന്നുന്നു അപ്പൊ മുരളിച്ചേട്ടൻ ഞാൻ പറഞ്ഞതിൽ ഒരു ക്ലാരിറ്റി കുറവ് കൊണ്ടായിരിക്കും ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല അതായത് വർക്ക് ഫ്രം ഹോം വന്നു കഴിഞ്ഞപ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടിയെന്ന് പല സെക്ടറുകളിൽ നിന്നും ഉള്ള റിപ്പോർട്ടുകൾ വന്നതായിട്ട് വാർത്തകൾ വന്നിട്ടുണ്ട് അപ്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീട്ടിലെ ജോലി ഓഫീസിലെ ജോലി ഒന്നും ഒരു കുറവും വന്നിട്ടില്ല അവർക്ക് ആകെ മെച്ചമുണ്ടായത് ഓഫീസിലേക്കുള്ള യാത്ര കുറവ് വന്നു എന്ന് മാത്രമേ ഉള്ളൂ മുരളിച്ചേട്ടൻ പറഞ്ഞ അതേ പാറ്റേൺ ആണ് ഇവിടെയും ഇവിടെയും സ്പൈക്ക് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന കേസുകൾ വീടിനകത്തുള്ള ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച സ്ത്രീകളുടെ പരാതികൾ വനിതാ കമ്മീഷനിൽ കൂടിയിട്ടുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഒരു ഘട്ടത്തിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു വീട്ടിലെ ജോലികളിൽ പുരുഷന്മാർ കൂടി സഹായിക്കേണ്ടുന്ന അവസ്ഥ അല്ല പുരുഷന്മാർ കൂടി സഹായിക്കണം സ്ത്രീകൾക്ക് അത് കുറച്ച് ആശ്വാസമാകും എന്ന് ഈ കോവിഡ് കാലത്ത് എനിക്ക് തോന്നുന്നു ഒരു ഒരു അത്യാവശ്യം ജീവിക്കാൻ സാഹചര്യമുള്ള ആളുകളുടെ ഇടയിൽ അവർ നേരം പോക്കിയത് കുക്കിംഗ് ആണ് കുക്കിംഗ് വീഡിയോകള് കുക്കിംഗ് പരീക്ഷണങ്ങള് എല്ലാം ഭയങ്കര വൈറലായിരുന്നു അപ്പൊ ഇത് അധികവും ഇതിന്റെ ബേർഡൻ വരുന്നത് സ്ത്രീകൾക്കാണ് വീട്ടിലെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ എല്ലാവരുടെയും കാര്യങ്ങൾ കൂടെ നോക്കുന്നു നമ്മളെ കേരള സൊസൈറ്റിയിൽ നമുക്കറിയാം നമ്മളെ എത്രയൊക്കെ ഇക്വാളിറ്റിക്ക് വേണ്ടി ബാധിക്കുമ്പോഴും അത് ഫുള്ളായി വന്നിട്ടില്ലാത്ത ഒരു സ്ഥലമാണ് അപ്പോ ലോകത്തെ എവിടെയും അത് വന്നിട്ടില്ല അപ്പോ അതിന്റെ ബുദ്ധിമുട്ടുകളെല്ലാം സ്ത്രീകൾക്ക് കൂടുതലാണ് ഞാൻ അതിൽ ഒരു ഡിസ്പ്യൂട്ടും പറഞ്ഞില്ല ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് മുരളി അത് ക്ലാരിഫൈഡ് ആയിരുന്നു വിചാരിക്കുന്നു അപ്പൊ നമുക്ക് ഈ ചർച്ച ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കേണ്ടി വരും തൽക്കാലം കാരണം തീർച്ചയായിട്ടും എന്താണ് നമുക്ക് ഈ ചാറ്റ് ബോക്സിൽ എനിക്ക് കാണാം ഓവർഫ്ലോ ഓഫ് മെസ്സേജസ് എല്ലാം നമുക്ക് ഇപ്പൊ വായിക്കാനും പറ്റില്ല എല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യവുമല്ല പക്ഷേ എങ്കിലും ചർച്ചയിൽ പങ്കെടുത്തതിനും ചോദ്യങ്ങൾ ചോദിച്ചതിനും അതുപോലെ തന്നെ ചാറ്റ് ബോക്സിൽ എഴുതിയതിനും എല്ലാവർക്കും താങ്ക് യു അത് അതോടുകൂടെ തന്നെ സിന്ധു ചേച്ചിക്കും മുരളിച്ചേട്ടനും ഹ്യൂജ് താങ്ക്സ് ഫ്രം ദി ബോട്ടം ഓഫ് അവർ ഹാർട്ട് ഇതിൽ പങ്കെടുത്തതിനും വളരെ പ്രൊഡക്റ്റീവ് ആയിട്ട് ഹെൽത്തി ആയിട്ട് ഈ ഡിസ്കഷൻ മുമ്പോട്ട് കൊണ്ടുപോയതിനും ആരും ചോദ്യങ്ങൾ ചോദിക്കായിരുന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിച്ച് എല്ലാവരെയും നമ്മളെല്ലാവരെയും എൻഗേജ് ചെയ്തതിനും താങ്ക് യു